തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പന്തിരായ റമ്പാച്ചൻ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ പേരിൽ ഒരിക്കൽ കൂടി പരിശുദ്ധവും പുണ്യവുമായ പരമന തിരുമേനിയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ വരുവാനും തിരുമേനിയും പരിശുദ്ധ പരമന തിരുമേനിയും ഒക്കെയും പഠിപ്പിച്ചതായ വിശ്വാസത്തെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനുമൊക്കെയും ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംബാശന ഓർപ്പിച്ചതുപോലെ ഈ പഠനം സഭയ്ക്ക് അനുഗ്രഹമാണ്. സഭയിലെ വിശ്വാസികൾ കൂടുതൽ ദൈവികരാകുവാൻ തക്കവണ്ണം ഉതകുന്നതാണ്. പരിമലപ്പള്ളിയിൽ നിന്നും എല്ലാ ബുധനാഴ്ചയും ഇതുപോലെയുള്ള വിശ്വാസ പഠന ക്ലാസുകൾ ബഹുമാനപ്പെട്ട അംബാശന ഓർപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ തത്സമയം ഗ്രിഗോറിയൻ ടിവിയിലൂടെ ഇത് ദർശിച്ചുകൊണ്ടിരിക്കുന്നതും വളരെയധികം സന്തോഷമാണ്. ഇതിനു മുമ്പും ഇവിടെ വന്ന് ക്ലാസ് എടുക്കുവാൻ തക്കതിൽ വണ്ണം ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അനേകം ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് സംശയങ്ങളൊക്കെയും ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഇവിടെ കുറച്ചാളുകളെ തോന്നിക്കുന്നുവെങ്കിലും അനേകമായിരം ആളുകൾ ദൂരെ നിന്ന് ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുകൂടി വീണ്ടും ഓർപ്പിക്കുകയാണ്. വിശ്വാസ പഠന ക്ലാസുകൾ സഭയിൽ എല്ലാ ദേവാലയങ്ങളിലും നടക്കേണ്ടുന്നത് ഇപ്പോൾ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട അംബാശന ഓർപ്പിച്ചതുപോലെ സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി നാം നമ്മുടെ ആരാധനയും നമ്മുടെ സഭാജീവിതവും കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ ശരിക്കും മനസ്സിലാക്കി മുന്നേറുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്താകുന്നു. ആരാധനകൾ സ്വർഗത്തിൽ മാലാഖന്മാരോടൊത്ത് സംബന്ധിക്കുന്ന ഒരനുഭവത്തിലേക്കാകും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആരാധന പ്രത്യേകിച്ച് ആരാധനയിലെ അർത്ഥങ്ങളും വേദപുസ്തകവുമായിട്ടുള്ള ബന്ധങ്ങൾ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളൊക്കെയും നമ്മളെന്നറിയാതെ പോകുന്നു. അതിൻ്റേതായ കുഴപ്പങ്ങളും സഭയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു സത്യവുമാണ്. ഇത്രയും ആളുകൾക്കൊന്ന് വരുവാൻ സാധിച്ചതിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധനായ പരമന തിരുമേനി വിശ്വാസത്തിൽ അടിയുറച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വിശുദ്ധന്മാരുടെ നിലയിൽ നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിശ്വാസ പഠനത്തിനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ധൂപാർപ്പണം. ധൂപാർപ്പണം പ്രത്യേകിച്ച് ധൂപുപുറ്റിയും വിശുദ്ധ കുർബാനകളിൽ കുദാശകളിലൊക്കെ നമ്മളെപ്പോഴും കാണുകയും മനസ്സിലാക്കുകയും വളരെ ഭക്തിയോടുകൂടി നമ്മളേക്ക് അത് വീശുമ്പോൾ ഭയഭക്തികളുടെ കുരിശു വരച്ച് നമ്മളത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും എന്തിനു വേണ്ടി ഇതൊക്കെയും അർപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിലർക്കൊക്കെ അറിയാമെങ്കിലും എല്ലാവർക്കും അറിയാമോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടങ്ങളിൽ സെക്റ്റേറിയൻ സഭകൾ ധാരാളം കടന്നു വരുമ്പോൾ എന്തിനാണ് ധൂപാർപ്പണം, എന്തിനാണ് ഇതൊക്കെയും അർപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കൊടുക്കുവാനും പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും ക്ലാസ്സുകൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ എല്ലാ പ്രതീകങ്ങളും എല്ലാ ആരാധന രീതികളും വേദപുസ്തക അടിസ്ഥാനമാണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. വേദപുസ്തകത്തിലുള്ളതാണ് പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ച് ക്രമീകരിച്ചിപ്പോൾ തന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഒന്നും തന്നെ ഓർത്തഡോക്സ് ഒറിയാനി സഭയുടെ ആരാധനയില്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള ഒരു പള്ളിയും തൊട്ടടുത്തൊരു അമ്പലവും ഉണ്ട്. വളരെ സാഹോദര്യമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ ചെന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ പള്ളിയിൽ മണി അടിക്കുന്നുണ്ട്, ആ സമയത്ത് തന്നെ തൊട്ട് അപ്പുറത്തെ അമ്പലത്തിലും മണി കിടക്കുന്നുണ്ട് പൂജാരി, നമ്മുടെ പള്ളിയിൽ പുകയുയരുന്നുണ്ട്, അവിടെയും അതുപോലെ പുകയുയരുന്നത് കണ്ടിട്ടുണ്ട്, ഇത് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചതാണ്. ചിലപ്പോൾ പലപ്പോഴും നമുക്കും ഇത് സംശയം തോന്നാം. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ
വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണെന്നുള്ളത് സത്യമാണല്ലോ. അതുകൊണ്ട് ധൂപാർപ്പണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്നതും കണ്ടുവരുന്നതും ധൂപാർപ്പണമില്ലാത്ത ഒരാരാധന പൂർണ്ണമല്ല എന്നുള്ളതാണ്. യാമപ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പ്രഭാത പ്രാർത്ഥനയായാലും സന്ധ്യാപ്രാർത്ഥനയിലായാലും ഏത് കൂദാശ ആയാലും ധൂപാർപ്പണമില്ലായെങ്കിൽ എന്തോ ഒരു വലിയ കുറവ് നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ധൂപക്കുറ്റി വീശുവാൻ അത്ര അറിയാൻ സാധ്യതയില്ല. സ്ത്രീകൾക്കും എല്ലാവർക്കും മതവൈകുന്നത് അറിയാം. പക്ഷേ ധൂപാർപ്പണത്തിൻ്റെ സമയമൊന്ന് തെറ്റിച്ച് അല്ലെങ്കിൽ കുതിരയ്ക്ക് വിടാനൊന്ന് താമസിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. മദ്വഹയിലെ കുഞ്ഞുങ്ങൾ അത്രമാത്രം ധൂപാർപ്പണവുമായിട്ട് നമ്മൾ എഴുകി ചേർന്നിട്ടുണ്ട്. ധൂപം നമ്മിലേക്ക് ഞാൻ നിങ്ങൾ ഓർപ്പിച്ചതുപോലെ വീശുമ്പോൾ മുഖ്യ സന്തോഷവും ഒരു കുളിർമയുമാണ്. നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി കുരിശ് വരച്ച് അതിനെ സ്വീകരിക്കാറുണ്ട്. ചില പഴയ പള്ളികളിലൊക്കെ ധൂപം പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഇങ്ങനെ കയ്യിൽ സൂര്യ കൊടുക്കുന്നത് പോലെ ആ ധൂപം ഇങ്ങനെ സ്വീകരിക്കുന്നത് കാണാം, ഇങ്ങനെ സ്വീകരിക്കുന്നത് കാണാം അപ്പച്ചന്മാരൊക്കെ. അത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ് ധൂപവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പുതിയ നിയമത്തിനും പഴയ നിയമത്തിനുമുള്ള വേദഭാഗങ്ങളും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളുമൊക്കെയുമാണ്. നമ്മുടെ ധൂപാർപ്പണത്തിൻ്റെ പാരമ്പര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് മറ്റെങ്ങൊന്നുമല്ല, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ്. യഹൂദന്മാരുടെ ആരാധന ക്രമങ്ങളിൽ ധൂപമർപ്പിക്കാതെ ഒരാരാധനയുമില്ല. സുഗന്ധധൂപം, ഇൻസെൻസ്, സെൻസർ എന്നാണല്ലോ നമ്മളിതിനെയൊക്കെയും പറയാറുള്ളത്. ബഹായി വീശുമ്പോഴൊക്കെ പരിമളധൂപമില്ലാതെ ഒരാരാധനയും യഹൂദന്മാരുടെ പാരമ്പര്യത്തിലായിരുന്നു. നീക്കുവാനല്ല, നിവർത്തിക്കുവാനായിട്ടാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണല്ലോ പുതിയ നിയമസഭയും. അതുകൊണ്ട് തന്നെ പുതിയ നിയമസഭയും ധൂപാർപ്പണം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. എല്ലാവരും ചേർന്ന് അതുകൊണ്ടൊരു പാട്ട് ഉച്ചത്തിൽ പാടണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, അതിൽ അതിൻ്റെ അർത്ഥവുമുണ്ട്. പരിശുദ്ധ വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയൻ വായനയ്ക്ക് ശേഷം ക്രമിയോന് മുമ്പായിട്ട് പാടുന്ന ഒരു മനോഹരമായ ഗാനമാണ്. അവിടെ പറയുന്നു, പരിശുദ്ധമായ ആലയത്തിനുള്ളിൽ സക്രിയ പുരോഹിതന്റെ ധൂപത്തെ കൈക്കൊണ്ട കർത്താവേ, ഞങ്ങൾ അണയ്ക്കുന്ന ഈ ധൂപത്തെ നീ കൈക്കൊണ്ട് ഞങ്ങളിൽ അലിവ് തോന്നണമേ, ഞങ്ങളോട് നിരപ്പാകണമേ എന്നുള്ളൊരു മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് പാട്ടായിട്ട് നമ്മളവിടെ പാടുന്നത്. ധൂപം അണയ്ക്കുവാനായിട്ട് പോകുകയാണ്, അതിനു മുമ്പായിട്ട് ധൂപമണച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. ഹൃമിയോൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു മനോഹരമായ പ്രാർത്ഥനയാണ് ഹൃമിയോൻ സ്വതറ എന്ന് പറയുന്നത്. എവൻഗേലിയോന് ശേഷം സ്തവനകാരെ ചൊല്ലി നാം എല്ലാവരും ഭംഗിയായി നിൽക്കണമെന്ന് ശുശ്രൂഷക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവേ, ഭംഗിയായി നിൽക്കുവാനുള്ള ചിട്ടയായും മനസ്സൊരുക്കത്തോട് നിൽക്കുവാനുള്ള കരുണ ഞങ്ങളോട് ചെയ്യണമേ, കൃപ ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി കുറിയലായുസ്വം ചൊല്ലി പാടുന്ന പാട്ടാണ് ഇപ്പോൾ പാടിയത്. ഈ പാട്ടിന് ശേഷം പ്രമിയോൻ വായിക്കുമ്പോൾ സദറായിൽ കൂടി
നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരെയും ഓർക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇതുമായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും സദറാ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രീമിയറുകളിൽ ചെല്ലുന്നത് ശ്രദ്ധിച്ചാൽ പ്രാർത്ഥനയുടെ ഒരു മാതൃക അവിടെ നമുക്ക് കാണാവുന്നതാണ്. എല്ലാവരെയും ഓർക്കുകയാണ്, പക്ഷേ അവിടെ യാതൊരു സ്വാർത്ഥതയും ഇല്ല എന്നുള്ളതാണ്. എല്ലാ ഗുരുക്കന്മാരെയും എല്ലാ വിശ്വാസികളെയും എല്ലാ വാങ്ങിപ്പോയവരെയും അതുപോലെ സഹോദര സഹോദരികളെ മാതാപിതാക്കന്മാരെ നേതാക്കന്മാരെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ആളുകൾക്ക് ഓർത്ത് വളരെ ശാന്തമായി ചെല്ലുന്ന അതിശ്രേഷ്ഠമായ പ്രാർത്ഥന. ആ സമയത്ത് രൂപകുറ്റിയിൽ ശുശ്രൂഷക്കാരൻ വളരെ ഭയഭക്തിയോടുകൂടി അവിടെ കുന്തിരിക്കം നിക്ഷേപിച്ചുകൊണ്ട് ഈ ധൂപം ജനത്തിന് നേരെ വീശുമ്പോൾ ഈ പ്രാർത്ഥനയോടുകൂടി നമ്മളത് കുരിശ് വരയ്ക്കുന്നു. എന്താണ് ധൂപകുറ്റി അല്ലെങ്കിൽ ധൂപം വീശുന്നതിൻ്റെ അർത്ഥം? വേദപുസ്തകം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേക വാക്കുകളൊക്കെ തരാനുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറയുകയാണ്. ധൂപം ഉയരുന്നത് മുകളിലേക്കാണ്, എല്ലാവർക്കും അറിയാം. ഒരിക്കലും താഴേക്ക് ധൂപം ഉയരുകയില്ല. ആ ധൂപത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നിർമ്മലമാണ്, നല്ല വെണ്മയുള്ളതാണ്, നല്ല വെളുത്തതാണ്. അങ്ങനെ നിർമ്മലമായ സുഗന്ധം പ്രവഹിക്കുന്ന പരക്കുന്ന ഈ ധൂപം മുകളിലേക്ക് ഉയരുമ്പോൾ ദൈവമേ ഈ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയും ഈ സുഗന്ധധൂപത്തോടൊപ്പം മുകളിലേക്ക് ഉയരണമേ, അതാണ് നമ്മൾ കുരിശ് വരച്ചോടെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന ഈ സുഗന്ധധൂപത്തോടൊപ്പം മുകളിലേക്ക് ഉയരണമേ, അത് കേൾക്കണമേ, ഞങ്ങളുടെ നിരപ്പാകണമേ, ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ. അതാണ് നമ്മൾ അറിയാതെയാണെങ്കിലും കുരിശ് വരയ്ക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന. ആയതിനാൽ ഇനി നമ്മൾ ധൂപം വീശുമ്പോൾ കുരിശ് വരയ്ക്കുമ്പോൾ ഈ പ്രാർത്ഥന മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അർത്ഥവത്തായിരിക്കും. ആ സമയത്ത് ധൂപം വീശുമ്പോൾ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജനമാമ്യൻ ചൊല്ലിക്കൊണ്ട് ജനമാമ്യൻ ചൊല്ലുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം. എല്ലാവരും ഈ പ്രാർത്ഥന പട്ടക്കാരനോടൊപ്പം ചൊല്ലി എന്നുള്ളതാണ്. ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന മുകളിലേക്ക് ഉയരുമാറാകണമേ, അത് തിരുസന്നിധിയിൽ എത്തുമാറാകണമേ. വിശുദ്ധന്മാരോടൊന്നിച്ച് ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ കഴിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ധൂപ പ്രാർത്ഥന നമ്മോട് ചൊല്ലിത്തരുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ബലഹീനരും പാപികളും ദാസരുമായിരിക്കും ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ധൂപകുറ്റിയിൽ അവിടെ നടക്കുന്ന ഒരു കാര്യം കൂടി ഞങ്ങൾ ചേർത്ത് പറയുകയാണ്. നമ്മളെല്ലാവരും ബലഹീനരും പാപികളുമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയും കൃപയും ആവശ്യമാണ്. അതുകൊണ്ടാണ് ധൂപകുറ്റിയിൽ നിക്ഷേപിക്കുന്ന കരി ഇതെല്ലാം വലിയ അർത്ഥമുള്ളതാണ്. നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തതാണ് എങ്കിൽ പോലും കരി എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം. അച്ഛന്മാരുടെ കർത്തൃപ്രായവും ഏകദേശം അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഞാൻ ബലഹീനനും പാപിയുമാകും ദാസനെന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ളതാണ് പുരോഹിതന്മാരുടെ കുപ്പായം. യഥാർത്ഥത്തിൽ പുരോഹിതന്മാരുടെ കുപ്പായം സംഭാഷണം ഇപ്പോൾ കർത്തൃപ്പായിട്ടുണ്ട് വന്നല്ലോ. കർത്തൃപ്പായം തന്നെ ഇവിടെ നിലനിന്നുണ്ടായിരുന്ന ഒരു പഴയ അച്ഛൻ എപ്പോഴും കർത്തൃപ്പായിട്ടുണ്ട് മാത്രമേ നടത്തിയിട്ടുള്ളായിരുന്നു. പെയ്യാനും പറഞ്ഞു പള്ളിച്ചറച്ച് അച്ഛന്മാരുടെ കുപ്പായത്തിൻ്റെ യഥാർത്ഥ അതിന് കാരണം ഞാനും ബലഹീനനും പാപിയുമാകുന്ന ദാസൻ ആ ഒരു കാണിക്കാൻ വേണ്ടിയും അനുതാപത്തെ കുറിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ കരി പാപത്തെ കുറിക്കുന്നത്. ഈ കരിയിലേക്ക് പ്രകാശം വരുത്തുമ്പോൾ അഗ്നി വരുത്തുമ്പോൾ അഗ്നി എന്തിൻ്റെ സാന്നിധ്യമാണ്? ദൈവ സാന്നിധ്യമാണ്, പരിശുദ്ധരൂപയുടെ സാന്നിധ്യം. എല്ലാവർക്കും അറിയാം അഗ്നി പ്രവഹിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഈ കരിയും അഗ്നിയായി മാറുന്നു, ദൈവ സാന്നിധ്യത്തിലേക്ക് മാറുകയാണ്. പാപിയായിരുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ പാപികൾ തന്നെത്താൻ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവരും അതിലേക്ക് ആ ഒരു സാന്നിധ്യം ഉണ്ടായിട്ട് അവരും ദൈവികരായിട്ട് മാറുകയാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താൻ പ്രയാസമാണ്. ആ വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി അവരിൽ അഗ്നി പകരുന്നു. അങ്ങനെ പകരുമ്പോൾ അതിലേക്ക് ഈ സുഗന്ധം കുന്തിരിക്കം നിക്ഷേപിക്കുന്നു. നിക്ഷേപിക്കുമ്പോൾ ഈ വിശുദ്ധന്മാരോടൊന്നിച്ച് അല്ലെങ്കിൽ ഈ പുക ധൂപം മുകളിലേക്ക് ഉയരുന്നു. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതാണ് അതിൻ്റെ ഒരർത്ഥം.
ഇത്തിരി അർത്ഥങ്ങളൊക്കെ പറയാമെങ്കിലും പ്രധാനപ്പെട്ട അർത്ഥം അതാണെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പാപമാകുന്ന കരി, അതിലേക്ക് ദൈവികമാകുന്ന അഗ്നി പ്രകാശം അവരെ ശോഭിക്കുന്നു. ആ ശോഭം നിറഞ്ഞ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ മുകളിലേക്ക് ഉയരുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പാപങ്ങൾ ധൂപുകുറ്റി ഇവിടെ ഞാൻ കൊണ്ടുവച്ചിരിക്കും. ധൂപുകുറ്റിക്ക് രണ്ട് തട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് മുകളിലത്തെ തട്ടും താഴത്തെ തട്ടും. മുകളിലത്തെ തട്ട് സ്വർഗമായും ആകാശമായും ഒക്കെ നമ്മൾ കരുതുമ്പോൾ അടിത്തട്ട് ഭൂമിയായി നമ്മൾ കരുതുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഗർഭപാത്രമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വേറൊരു വിവരണം ഉണ്ടെങ്കിലും ഇവിടെ പറയുമ്പോൾ ഈ അടിത്തട്ടിനെ ഭൂമിയായി ചിത്രീകരിക്കുന്നു. ഈ അടിത്തട്ടിൽ വസിക്കുന്നത് ജനവിശ്വാസികളാണ്, ജനങ്ങളാണ്. പാപം ചെയ്യുന്ന ജനതതി പാപികളായി പോകുന്നു, ചിലപ്പോഴെങ്കിലും ബലഹീനത നിമിത്തം. ആ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആ ഭൂമിയിലെ പാപികളാകുന്ന അല്ലെങ്കിൽ പാപികളിലേക്ക് അഗ്നി പകരുമ്പോൾ അവരും ദൈവികരാകുന്നു. അവരുടെ പ്രാർത്ഥന മുകളിലേക്ക് ഉയരുന്നു, സ്വർഗത്തിലേക്ക് ഉയരുന്നു. അതാണ് തൂക്കുറ്റിയുടെ ഒരർത്ഥമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കാം. അതിൻ്റെ വിശുദ്ധ വിവരത്തിലേക്ക് പിന്നീട് പോയിക്കൊള്ളാം. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെയും മൂദാശാനുഷ്ഠാനങ്ങളിൽ ഉയരുന്ന പ്രാർത്ഥനകൾ അർത്ഥവത്തായി തീരുവാൻ ദൈവം നമുക്കിടയാകട്ടെ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് മുതൽ അവസാനം വരെയും ധൂപം അർപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഇടയ്ക്ക് ഒന്ന് രണ്ട് ധൂപത്തിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളതെന്ന് മാറ്റിവെക്കുന്നത്, അല്ലാത്ത സമയം മുഴുവനും ശുശ്രൂഷകൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ധൂപം കുറയുമ്പോൾ അവിടെ പോയി പിന്നെയും പട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും അവിടെ ധൂപം സ്വീകരിച്ച് പിന്നെയും അവിടെ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ധൂപുകുറ്റി വീശുവാൻ അധികാരമുള്ളത് പട്ടക്കാർക്ക് മാത്രമാണ്. എല്ലാവർക്കും അറിയാവുന്നെങ്കിൽ അറിയില്ല, ഒരു പട്ടക്കാരൻ്റെ പ്രധാന ചുമതലയാണ് വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ തന്നെയും ധൂപം അർപ്പിക്കുക എന്നുള്ളത് പട്ടക്കാരൻ്റെ ചുമതലയാണ്. പട്ടംകുട ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പട്ടംകുട ശുശ്രൂഷ അവസാനിച്ചതിന് ശേഷം അമിശവസ്ത്രമെല്ലാം അണിഞ്ഞിട്ട് ആദ്യം അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്നറിയാമോ? ധൂപുകുറ്റി തിരുമേനി ധൂപുകുറ്റി കൊടുക്കും. ആ സമയത്ത് കൈ ഇങ്ങനെ മലർത്തി, ആദ്യമായിട്ടാണ് കൈ മലർത്തി ധൂപം അർപ്പിക്കുന്നു. പരിഹീനം ഭാഗ്യം എന്നുള്ള നിലയിൽ ധൂപം അർപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ചോദിച്ചേക്കാം, എന്തിനാണ് പിന്നെ ഷന്മാശന്മാരും ശുശ്രൂഷകരും ധൂപം അർപ്പിക്കുന്നത്? കാലക്രമേണ പള്ളികളിൽ അച്ഛന്മാരുടെ കുറവുണ്ടായി. അച്ഛന്മാരുടെ അനുവാദത്തോടുകൂടി ആര് വീശുന്നു? പ്രത്യേകം ചുമതല ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ശുശ്രൂഷകന്മാർ അത് വീശുന്നു. അതുകൊണ്ടാണ് അവർ കൈമുത്തി, കൈമുത്തുന്ന അനുവാദം വാങ്ങിക്കുകയാണ്. കൈമുത്തി അനുവാദം വാങ്ങിച്ച്, ഈ കൈമുത്തുക എന്ന് പറയുന്നത് അനുഗ്രഹം വാങ്ങിക്കുന്ന അർത്ഥമുണ്ട്, അനുവാദം വാങ്ങിക്കുക എന്നർത്ഥം. ഞാൻ പ്രംബാച്ചൻ ഇപ്പോൾ കൈസൂര് കൊടുത്തത് പ്രംബാച്ചനിൽ നിന്നും അനുവാദം വാങ്ങിക്കുകയായിരുന്നു. പ്രംബാച്ചൻ സീനിയറാണ്, പ്രംബാച്ചൻ്റെ കാര്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി അനുവാദം വാങ്ങി. അപ്പം അങ്ങനെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് നമുക്കെല്ലാം അങ്ങനെയാണ്, അങ്ങനെയാണ് കൈമുത്തിക്കൊണ്ട് അവർ നമുക്ക് അച്ഛന് വേണ്ടി ധൂപം അർപ്പിക്കുന്നത്. അതും കൂടി ഇടയ്ക്ക് ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം കൽപ്പിച്ച് ക്രമീകരിച്ച് കൊടുത്തിട്ടുള്ളതാണ് ധൂപാർപ്പണം. അതാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ പാരമ്പര്യമായിട്ട് മാത്രം കിട്ടിയതൊന്നുമല്ല. ബാംഗ്ലൂരിൽ നമുക്കൊരു വലിയ പള്ളിയുണ്ട്. ആദ്യത്തെ പള്ളി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ട്രിനിറ്റി ചർച്ച് എന്നാണ് പറയുന്നത്. അത് CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇംഗ്ലീഷ് ചർച്ച് ആയിരുന്നു. അവർ ഇംഗ്ലീഷുകാർ വിദേശത്തേക്ക് പോയപ്പോൾ, തിരിച്ചു പോയപ്പോൾ അത് നമ്മളെ ഓർത്തഡോക്സുകാരോടൊക്കെ ചോദിച്ചു, മലയാളീസിനോടൊക്കെ ചോദിച്ചു. നമുക്കൊക്കെ ഇത്രയും വലിയ പള്ളി കണ്ടപ്പോൾ നമ്മുടെ അപ്പച്ചന്മാർ അച്ചായന്മാർക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഇത്രയും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് പ്രയാസമാണെന്ന് പറഞ്ഞു. അവർ പിന്നെ CSI എപ്പിച്ചിട്ട് പോയി. അവിടെ പോയി നമ്മളിങ്ങനെ ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കാലമായപ്പോൾ അവിടെ ആളുകൾ കൂടി, തന്നെയല്ല ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ, രണ്ട് സഭകളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ഓരോ കൊച്ചു കൊച്ചു പള്ളികളൊക്കെ വെച്ച് മാറാൻ തുടങ്ങി. എന്നിട്ടും ട്രിനിറ്റി പള്ളിയിൽ നിന്ന് മാറുവാൻ അവിടുത്തെ പാരമ്പര്യമായിട്ട് ആളുകൾക്ക് പ്രയാസമാണ്. അവർ അവിടെ തന്നെ ആരാധിച്ചുകൊണ്ടിരുന്നു. എട്ട് പള്ളിയായിട്ടും ഒരു ഗ്രൂപ്പ് ട്രിനിറ്റി CSI പള്ളിയിൽ തന്നെ ആരാധന, അവർ കഴിയുമ്പോൾ അവരുടെ സമയം കഴിയുമ്പോൾ നമ്മൾ ആരാധിക്കും. അത്തരത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ കേസും ബഹളവുമായി, നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നായി. എന്നിട്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കേസായി, കാരണം ഇപ്പോൾ ഒത്തിരി പുരോഗമിച്ചല്ലോ അവിടെ. അവർക്കൊരു സംശയം, നമ്മളവരെ പിടിച്ചടക്കുമെന്നൊരു സംശയം പോലെ വന്നപ്പോൾ അവർ കൊണ്ട് കേസ് കൊടുത്തതിൽ ഒരു പ്രശ്നം ഇതായിരുന്നു. ഈ ഓർത്തഡോക്സ് സഭയിലെ പ്രശ്നം
അവരാരാധിക്കുമ്പോൾ പള്ളി മുഴുവൻ അങ്ങ് പുകയ്ക്കുക. ഇത്രയും ആ കൊടുത്തതാ പേസിൽ കൊടുത്തത്. ഞാൻ ബാംഗ്ലൂരുണ്ടായിരുന്നു. അവർ ഇവിടെല്ലാം അങ്ങ് പുകച്ചിട്ട് ഏതാണ്ടെല്ലാം കരി പിടിപ്പിക്കുക. ഇത്രയും മനോഹരമായി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന പള്ളി. അതുകൊണ്ട് പാടില്ല, ഇവരെ മാറ്റണം. പിന്നെ ഇവർ ഇതുപോലെ മറയൊക്കെ പിടിച്ച് വലിച്ചു കെട്ടുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ സഭകൾക്കും തോപ്പിറ്റി ഉണ്ടായേനെ. ഇന്ന് പരിപൂർണ സമയവും വിശുദ്ധ കുർബാന തുടങ്ങി, അല്ലെങ്കിൽ എല്ലാ കൂദാശങ്ങളിലും പരിപൂർണമായ അർത്ഥത്തിൽ തോപ്പിറ്റി ഉപയോഗിക്കുന്ന ഏക സഭ ഓർത്തഡോക്സ് സഭ മാത്രമേ ഉള്ളൂ. പല സഭകളും തുടക്കത്തിൽ കുറച്ചു നേരം കാണും, അതിനുശേഷം കൊണ്ട് മാറ്റി വെക്കും. ചില സഭയിൽ തൂവുകുറ്റി വീശുന്ന ശുശ്രൂഷ തന്നെ ഇല്ലാതായിട്ടുണ്ട്. ചിലർ തൂവുകുറ്റി ഉപയോഗിക്കുന്നുമില്ല, ഉപയോഗിക്കുന്നവരെ കുറ്റവും പറയുന്നു. ചുരുക്കത്തിൽ ഇന്ന് ഓർത്തഡോക്സ് സഭകൾ മാത്രം ഇന്ന് തൂവുകുറ്റി മുഴുവൻ സമയവും ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ, അതാ ഒരു പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ വാക്യങ്ങൾ ഞാൻ പറയാം. എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. വാക്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ വരണമെന്നില്ല, അതുകൊണ്ട് ഒന്ന് ഓർക്കുന്നത് എഴുതുന്നത് നല്ലതായിരിക്കും. ഒന്ന് കൊരിന്ത്യർ 2:15 നമ്മെ ഓർപ്പിക്കുന്നു, നാം ആരായിത്തീരണം? ധൂപാർപ്പണത്തിലൂടെ നാം ആരായിത്തീരണം? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു. 1 Corinthians 2:15. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു. ധൂപാർപ്പണത്തിലൂടെ ക്രിസ്തീയ സഭയ്ക്കുണ്ടാകേണ്ടുന്നതായ ഏറ്റവും വലിയൊരു ഗുണവിശേഷമാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതേ വാക്യം തന്നെയാണ് എഫേസ്യർക്കെഴുത്ത് ലേഖനം 5:2 അവിടെ സൂചിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മാറുന്നു. ഈ ശ്രോതധൂപത്തോടൊപ്പം പ്രാർത്ഥന ഉയരുമ്പോൾ അതിൽ സംബന്ധിക്കുന്ന നമുക്കും എന്തുണ്ടാകണം? ഈ സൗരഭ്യവാസന നമ്മിലും ഉണ്ടാകണം. ഒരാഴ്ച മുഴുവനും കഷ്ടാനുഭവാഴ്ചയിൽ പള്ളിയിലിരുന്നാലും, ദുഃഖവെള്ളിയാഴ്ചയിൽ ആ വലിയ പുഹയുടെ നടുവിൽ നമ്മൾ പോയാലും, ആ സൗരഭ്യവാസന നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ബാഹ്യമായതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആന്തരികമായ ഒരു ജീവിത വിശുദ്ധിയുടെ സൗരഭ്യം വിതറുവത്തക്കതെന്നും ഈ ധൂപാർപ്പണം നമ്മെ ധൂപാർപ്പണത്തിൻ്റെ ആശയം നമ്മോട് അറിയിക്കുകയാണ്. ഈ ധൂപക്കുറ്റി നമ്മെ വിളിച്ചറിയിക്കുന്ന അതാണ്. ഞാൻ ധൂപം അർപ്പിക്കുമ്പോൾ സുഗന്ധവാസം നിങ്ങൾക്ക് പരത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിനും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ ഈ സുഗന്ധ വാസന പരത്തുവാനും ഇടയാകണം. സുഗന്ധവാഹിനി അമ്മേ എന്നൊരു പാട്ട് പോലുമുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിങ്കിൽ വരുമ്പോൾ നമുക്കൊരു എന്തോ ഒരു സുഗന്ധം അനുഭവപ്പെടും. ശരിക്കും വിശ്വാസത്തോടെ പോയാൽ മതി, ഒരു പ്രത്യേകമായ കൃപയും ഒരു സുഗന്ധവും നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സുഗന്ധം ക്രിസ്തീയ ജീവിതത്തിൽ വിളയുവാനിടയാകണമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വളരെ അർത്ഥവത്തായിട്ട് 1 Corinthians 2:15 ഓർപ്പിക്കുകയാണ്. ധൂപം ഉപയോഗിക്കാത്ത സഭകൾ പോലും പാടുന്നൊരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്ന ആ പാട്ട്, പകർന്ന തൈലം പോൾ നിന്നാമം പാലിൽ സൗരഭ്യം വീശുന്നതാ, പഴി ദുഷി നിന്നുക്കങ്ങളിൽ ബാക്കി എന്നെ സുഗന്ധമായി മാറ്റിടണേ, എന്നെ ഒരു സുഗന്ധമായി നീ മാറ്റിടണമേ. അതായിരിക്കട്ടെ വിശുദ്ധ കുർബാനകളിലും ഉദാശകളിലും സംബന്ധിക്കുമ്പോൾ, ധൂവാർപ്പണം കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ടതായ ഒരു മനസ്സിലുണ്ടാകേണ്ടതായ ഒരു കുളിർമയും പ്രാർത്ഥനയും. ഒരു പഴയ ദിനത്തിൻ്റെ ഒരു വാക്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തനം 141:2 അതിശ്രേഷ്ഠമായ ഒരു വാക്യം, അത് ഇതേ ആശയം തന്നെയാണ്. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സ്തൂപമായും എൻ്റെ കൈകൾ വളർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ ചൊല്ലുന്ന ഒരു മസ്മുറയാണ്. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സുഗന്ധധൂപമായി മാറുമാറാകണമേ. പ്രിയമുള്ളവരിൽ, നമ്മുടെ ജീവിതവും
നമ്മുടെ യാചനകളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം തന്നെ ഒരു സുഗന്ധ ധൂപത്തിൻ്റെ അനുഭവം. നമുക്കറിയാമല്ലോ ഒരു സുഗന്ധ ധൂപം, ഇപ്പോൾ ഇവിടെ ഒരു കുന്തിരിക്കത്തിൻ്റെ മണം വന്നാൽ നമുക്കെന്തോ ഒരു സന്തോഷമാണ്. ചിലരൊക്കെ പറയാറുണ്ട് വീട്ടിലിരിക്കുമ്പോൾ കുന്തിരിക്കത്തിൻ്റെ മണം വന്നെന്ന് പറയാറുണ്ട്. എന്തോ ഒരു കുളിർമയാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതം അതുപോലെ ഒരു സുഗന്ധ ധൂപമായി പരിപസിക്കുവാൻ തക്കതിന് വേണ്ട മിണയാകുന്ന അനുഭവത്തിലേക്ക് ഉയരുവാൻ കർത്താവ് നമ്മെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും സുഗന്ധ ധൂപത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒരു വലിയ ആശയം വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടാകുവാൻ തക്കതിന് വേണ്ട ഒരു പരിവർത്തനമായിട്ടുണ്ടാകുവാൻ വേദപുസ്തകം നമ്മെ പ്രത്യേകമായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത്. ഇനി ഇശിരൂടെ കടന്നിട്ട് നമുക്ക് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 5:8 വേറെ ഒത്തിരി വാക്യങ്ങൾ വരുന്നുണ്ട്, ഗ്രാജുവലി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വന്നുകൊള്ളാം. വെളിപാട് പുസ്തകം 5:8 വളരെ നല്ല രീതിയിൽ അവിടെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും പ്രാർത്ഥനയും എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീഴുകയാണ്. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും. പൊൻകലശവും എന്ന് പറയുന്നത് ധൂപിക്കയെ പറയുന്ന വേറൊരു പര്യായമാണ്. കലശം എന്നൊരു വാക്കുകൂടി ഉണ്ടല്ലോ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് പുസ്തകം 5:8 ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന സുഗന്ധധൂപത്തോട് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ ഉപമിക്കുകയാണ്. ആയതിനാൽ ഈ പൊൻകലശത്തിൽ പൊൻകലശം ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ അവിടെ കവിണ് വീഴുകയാണ്. സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധനയുടെ ഭാഗമാണേത് ഈ ധൂപാർപ്പണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പുസ്തകം സെക്റ്റേറിയൻ സഭകൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരോട് ആരെങ്കിലും ചോദിച്ചാൽ ഈ ഒരു വാക്യം ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. ആരാധനയെങ്കിൽ എപ്പോഴും ധൂപം അർപ്പിക്കുന്നു, പ്രത്യേകിച്ച് സ്വർഗത്തിലെ ആരാധനയിൽ അവിടെ മൂപ്പന്മാരും വിശുദ്ധന്മാരും എല്ലാം പൊൻകലശത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ കൂടി ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ 8 ഒരു വലിയ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. 8:3 മുതൽ എഴുതുന്നവർ 3 എഴുതിയിട്ട് മുതലെന്നോ FF എഴുതിയാൽ മതി, ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ. മറ്റൊരു ദൂതൻ, 8:3 മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി, ഞാൻ പറഞ്ഞു സ്വർണ്ണകലശം എന്ന് പറയുന്നത് ധൂപകുറ്റിയെക്കുറിച്ചാണ്, നമ്മൾ ധൂപകുറ്റി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. നമ്മൾ വളരെ പ്രാവശ്യം എപ്പോഴും പ്രാർത്ഥന തീരുന്നത് വരെയും ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. സന്ധ്യാനമസ്കാരത്തിന് ഇവിടെ പ്രമേയം വായിക്കുമ്പോഴും ധൂപക്കുറ്റി വീശുന്ന ആൾ അത് തീരുന്നത് വരെയും നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്നൊരു വായിച്ച് കേൾപ്പിക്കാം. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടത്, പരിശുദ്ധനായ പരമരുത്തിരിപ്പേനെയും നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയോട് നമ്മുടെ പ്രാർത്ഥനയും ചേർക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ധൂപം അർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. വാക്യം മറക്കരുത്. ഒരുപാട് പുസ്തകം 8 ആദ്യ ഭാഗം. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. പള്ളി വൃത്തികേടാക്കുന്നതല്ല ധൂപം. ഞാൻ പറഞ്ഞല്ലോ ഒരു പള്ളിക്കാരൻ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ പകർപ്പ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ പള്ളിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നി. ദൈവമേ, നമ്മുടെ ഒരു സഹോദര സഭ ഇങ്ങനെ ചെയ്തല്ലോ. സഭയുടെ പുച്ഛമല്ല, ഒരു കേസ് ജയിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. എന്താണ് ധൂപത്തുള്ളിൽ നമ്മൾ അർപ്പിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് പോയി?
ദൈവസന്നിധിയിലേക്ക് കരികയറി. ദൂതന്റെ കയ്യിൽ നിന്ന് മത്ബഹയിലെ ദൂതന്മാരാരാണ്, വിശുദ്ധ മത്ബഹയിലെ മാലാഖമാരാരാണ്, എല്ലാവർക്കും അറിയത്തില്ലയോ, അറിയാമല്ലോ ആരാണ്. ശുശ്രൂഷകരാണ്. നമ്മുടെ ശുശ്രൂഷകർ മാലാഖമാരാകട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറയണം നിങ്ങൾ മാലാഖമാരാണെന്ന് പറയണം. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ ദൈവസന്നിധിയിലേക്ക് കരകയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കല്ലിൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. താഴെ നോക്കിയപ്പോൾ പാപികളെ കാണുകയും പാപികൾ അല്ലെങ്കിൽ പാപ ജീവിതത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രൂപവുമില്ല, പ്രാർത്ഥനയുമില്ല, ഒന്നുമില്ല. ഇത് കണ്ടിട്ട് വിഷമിച്ചെറിയുകയാണെന്നാണ് പറയുന്നത്. അവിടെ ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഭയിലെ വിശ്വാസികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും ചേരേണ്ടതിന് തൂവമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് വെളിപാട് പുസ്തകം വളരെ നിർദ്ദേശിച്ച് ഇവിടെ നമ്മോട് ഇന്ന് ഓർപ്പിക്കുന്നത്. ഇതിൽ പകരം വേറൊരു വാക്യം വേണമെന്നില്ല. ഒന്നുകൂടി ഞാൻ ഹിബ്രിയിൽ നിന്ന് വായിച്ചു കൊടുക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ വേർഡായിട്ട് നമ്മളിതിനെ കാണുകയാണ്. ഒരുപാട് പുസ്തകം നമ്മൾ ആരാധനയിൽ കൂടുതൽ വായിക്കാറില്ല, പ്രസംഗിക്കാറില്ല, പഠിക്കുവാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ കാരണം ഒരുപാട് പുസ്തകം ആണ്. എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അധികാരം നമുക്കില്ലാത്തത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും, പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൽ ഒരുപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെ കയറി വ്യാഖ്യാനിക്കരുത്, നാശം വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതിൽ കാണുന്നത് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി, പഠിച്ചാൽ മതി. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനം മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിനെ കനൽ നിറച്ച ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. വ്യാഖ്യാനിക്കാൻ പോയാൽ ഒത്തിരി വ്യാഖ്യാനിക്കാനൊക്കെ പറ്റും. ഓർത്തോടെ സഭ വെളിപാട് ദിവസം കൂടുതൽ വ്യാഖ്യാനിക്കാറില്ലാത്തത് കൊണ്ട് വിടുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സിറിയയിലെ യുദ്ധമോ കാശ്മീരിലെ വെള്ളപ്പൊക്കമോ ഒക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളങ്ങനെ സാധാരണ വ്യാഖ്യാനം വലുതായിട്ട് കൊടുക്കാറില്ല എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന എന്ന ധൂപവർഗം എന്ന ആശയം കൂടി നമ്മളതിൽ നിന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ധൂപവർഗം എന്ന് പറയുന്നത് ഒരു സമർപ്പണം കൂടിയാണ്. പ്രാർത്ഥന പ്രാർത്ഥനയോടുകൂടി ഉണ്ട്, ഒരു സമർപ്പണം കൂടിയാണ് ധൂപമർപ്പിക്കുമ്പോൾ നടക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നിർമ്മലമായി സമർപ്പിക്കുക എന്നൊരാശയം കൂടി. ഞാൻ ഇവിടെ പറഞ്ഞ നിർമ്മലമായ ധൂപമാണ് എന്ന് പറയുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇത് പുകയാണെങ്കിലും എനിക്ക് പ്രശ്നം, ഇപ്പോഴത്തെ ധൂപം കൊണ്ടിരിക്കുന്നതിന് ഇച്ചിരി പ്രശ്നമുണ്ട്. നമ്മൾ ക്ലീമിസ് തേമേനി എന്നതിൻ്റെ വലിയ പ്രശ്നം, വലിയ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഗ്രാനുവൽസ്, പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ കുന്തിരിക്കത്തിനകത്തൊക്കെ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ക്ഷമയൊക്കെ വരാറുണ്ട് അല്ലേ? അത് ഇച്ചിരി ആർട്ടിഫിഷ്യൽ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ദുഃഖവെള്ളിയാഴ്ച ഇവിടെ ധൂപം കുരിശുമുമ്പടിയ സമയത്ത് അല്ലേ, നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എത്ര പള്ളിയിൽ കയറാത്ത ആളും ആ സമയത്ത് പള്ളിയിൽ കയറി ഇന്ന് മുമ്പോട്ടിട്ടേ പോകാറുള്ളൂ അല്ലേ? കഞ്ഞി വെക്കുന്നവർക്കൊക്കെ ഇരുന്ന് ബഹളം വെക്കുന്നവരും കാര്യം പറയുന്നവരും ആ സമയത്ത് ഓടി വന്ന് വന്നേച്ച് പോകുന്നതിനാണ് ഒത്തിരി ഇഷ്ടമായത്. കാരണം സുഗന്ധവും പരിമളവും ആ പുകയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കുന്നത് കൊണ്ട്. നമ്മുടെ ഈ മത്ബഹയിലെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണി പുക കയറ്റുക എന്നുള്ളൊരു കുസൃതി അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ എന്നാലും പിള്ളേർ വിഷമിക്കാറില്ല, ഒത്തിരി സന്തോഷമാണ് അവർക്ക്. അടുത്ത വർഷവും ഉത്സാഹത്തോടെ അതിൽ നിന്ന് ഇങ്ങനെ വീശുന്നത് കാണാം. ഞാൻ പറഞ്ഞത് ഇതിന് വലിയ സന്തോഷം ജനിപ്പിക്കുന്ന, ഒരു ഉണർമ നൽകുന്ന, എന്തോ ഒരു ഒരു ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു പരിമളമായിട്ടും നമ്മളതിനെ പ്രത്യേകമായിട്ട് കാണുകയാണ്. ഇതൊരു സമർപ്പണം. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രിമാരും വിദ്വാൻമാരും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉണ്ണീശുവിന് അർപ്പിക്കുവാൻ വേണ്ടി കൂടെ കരുതിയ 3 സുഗന്ധദ്രവ്യങ്ങൾ ഒന്നെന്തോ ഉദ്ധരിക്കമായിരുന്നു. പൊന്നും മോറോനും മൂരും, മൂരെന്ന് പറയുമ്പോൾ മോരല്ലല്ലോ കൊച്ചു പിള്ളേരൊക്കെ, മൂരും കുന്തിരിക്കവുമായിട്ട് അവിടെ സമർപ്പിക്കുകയും ഏറ്റവും വലിയ സമർപ്പണമായിട്ട് ലോകത്തിനാദ്യം സമർപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തു സമർപ്പിക്കാൻ ആർക്കുണ്ടായിരുന്നത് നിർമ്മലമായ കുന്തിരിക്കം. അതുകൊണ്ടാണ് തിരുമേനി തിരുമേനി പറഞ്ഞത് അവിടെ കൊണ്ട് പ്ലാസ്റ്റിക് കടയിൽ നിന്ന് തിരുമേനി അല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച്. അതുകൊണ്ട് നിർമ്മലമായ ഈ സുഗന്ധബലിയിൽ
കൂടെ കൂടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുവാൻ പറ്റുന്നതിനെ നമുക്കൊരു സമർപ്പിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ഈ കുന്തിരിക്കവും അതിൽ നമ്മൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ശുശ്രൂഷയിൽ എന്ത് സമർപ്പിക്കുന്നത്? ഇന്നും കുഞ്ഞും പോലും കുന്തിരിക്കത്തിന് മറ്റതിന് പകരം മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുന്തിരിക്കം നിക്ഷേപിക്കാതെ ആരും തീജാല ശുശ്രൂഷയിൽ നിന്ന് പോകാറില്ല. എല്ലാവരും തീജാല ശുശ്രൂഷയിൽ പങ്കു കൊള്ളുവാൻ തക്കതിമണ് നേരത്തെ പള്ളിയിൽ വരാറുമുണ്ട്. ചിലരൊക്കെ താമസിച്ച് വരുന്നതാണ്, എന്നാലും കുന്തിരിക്കം കൊണ്ട് രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമേ, ഇതൊരു സമർപ്പണമാണ്, കുന്തിരിക്കത്തിൻ്റെ സമർപ്പണം. അതുകൊണ്ടാണല്ലോ പള്ളികളിൽ നമ്മൾ നേർച്ചയായിട്ടാണല്ലോ പള്ളിയിൽ, സാധാരണ പള്ളികളിലൊക്കെ ഇപ്പോൾ അങ്ങനെ കുന്തിരിക്കം വാങ്ങിക്കാറില്ല, കൂടുതലും ആളുകൾ കൊണ്ട് സമർപ്പിക്കുകയും ഇതൊരു നേർച്ചയായിട്ട് സമർപ്പിക്കുന്ന ഒരു സമർപ്പണമായിട്ടും കൂടി നമ്മളിതിനെ കാണേണ്ടതാണ്. ആയതിനാൽ പൊന്നേ മൂല കുന്തിരിക്കം വിദ്വാന്മാരുടെ കാഴ്ചകൾ പോലെ നമ്മളെയും തന്നെ കാണിക്കുവാൻ സുഗന്ധ വാസനയായി, സുഗന്ധ വർഗമായി, നിർമ്മലമായ സുഗന്ധ ബലികൾ നമുക്ക് അർപ്പിക്കുവാൻ തക്കതിനുള്ള ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി ദേവാലയത്തിലേക്ക് പോകുവാനും ഇവിടെ പ്രത്യേകമായിട്ട് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത് നാലാമത്തെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:18 നിങ്ങൾ അയച്ചു തന്നത്, നിങ്ങൾ നേർച്ചയായി തന്നത് ദൈവത്തിന് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി ഞാൻ സമർപ്പിക്കുന്നു. ആ വാക്യം തന്നെ അവിടെ വായിച്ചത്, നിങ്ങൾ അയച്ചു തന്നത് അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹയ്ക്ക് നേർച്ചയായിട്ട് അയച്ചു കൊടുത്തത് ദൈവത്തിന് സൗരഭ്യവാസനയായി, ഇതൊരു സൗരഭ്യവാസനയായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ കൂടിയാണെന്നതും നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും പഴയ നിയമമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഇപ്പം പറഞ്ഞു, പഴയ നിയമത്തിൻ്റെ പിന്തുടർച്ചയാണെന്ന് പറഞ്ഞു, അതിന് മനസ്സിലാക്കാൻ എല്ലാവർക്കും അറിയാം. ഉദാഹരണം അറിയാം, സഖറിയ പുരോഹിതന്റെ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1 8 മുതലുള്ള വേദഭാഗത്താണ് അവിടെ സഖറിയ പുരോഹിതന്റെ രൂപത്തെ കുറിച്ച് അവിടെ ഉറപ്പിക്കുന്നത്. നമ്മൾ ആദ്യം പാടിയ പാട്ടും അത് തന്നെയാണ്. പൗരോഹിതത്തിന്റെ മര്യാദ പ്രകാരം അല്ലെങ്കിൽ അവിടെ ഒരു ചേൺ ഉണ്ടായിരുന്നു, നമ്മുടെ ചേൺ ഉണ്ടായിരുന്നു. ആ ചേൺ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നിറക്ക് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ വായിക്കുന്നത് നമ്മൾ. അപ്പോൾ ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത് ഒരു വലിയ വിശിഷ്ടം അല്ലെങ്കിൽ വലിയൊരു പദവിയായിട്ട് തന്നെയായിരുന്നു യഹൂദ സഭയിൽ ഉണ്ടായിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:8 വാക്യം നമുക്കെല്ലാം ബൈഹാർട്ടാണല്ലോ സംഭവം. യോഹന്നാൻ സ്നാപകന്റെ ജനനവുമായിട്ടും അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബഹുമാനായ സംഭവമെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഈ ധൂപാർപ്പണ സമയം എന്ന് പറയുന്നത് ഒരു വലിയ വിശുദ്ധമായ, ഒത്തിരി വിശുദ്ധമായി കാത്തു പരിപാലിച്ചിരുന്ന ഒരു രീതിയായിട്ടാണ്, ശുശ്രൂഷയായിട്ടാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. അതിന് ഭാഗ്യമാണ്, അതൊരു നിയോഗമായ നിലയിൽ തന്നെയാണ് അത് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന ഒരു വലിയ അസുലഭ ശുശ്രൂഷയായിട്ട് അവിടെ നമ്മൾ അതിനെ കാണുന്നത്. അങ്ങനെ ധൂപം കാട്ടിക്കൊണ്ടിരുന്നപ്പോൾ നടന്ന സംഭവം അറിയാം. ജനം മുഴുവനും അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് താഴെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജനം മുഴുവനും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഖറിയ പുരോഹിതൻ ധൂപം കാട്ടുവാൻ മദ്ബഹായിൽ കയറിപ്പോയപ്പോൾ ജനം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതുതന്നെയാണ് നമ്മുടെ തുയോബയിൽ നടക്കുന്നത്. തുയോബ എന്ന് പറയുന്ന അറിയാമല്ലോ ഒരുക്ക ശുശ്രൂഷ. ഈ ഒരുക്ക ശുശ്രൂഷയിൽ പട്ടക്കാരൻ സഖറിയ പുരോഹിതൻ കയറിപ്പോയതുപോലെ മദ്ബഹായിൽ കയറിപ്പോകുന്നു, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നമസ്കാരം തീരാറാകുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, തൂക്കുറ്റി ശബ്ദമകത്ത് കേൾക്കാം. ആ സമയത്ത് സഖറിയ പുരോഹിതനെ പോലെ താഴെ നിൽക്കുന്ന ജനത്തിന് വേണ്ടി പുരോഹിതൻ ധൂപപീഠത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ധൂപം അർപ്പിക്കുകയും ആ സമയത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ പേരുകളും ഓർക്കും, ആ സമയത്ത് ഈ ദേവാലയത്തെ ഓർക്കും, ദേവാലയത്തിന് വേണ്ടി അല്പമായോ അധികമായോ സഹായിച്ച എല്ലാവരെയും ആ സമയത്ത് ഓർക്കും, വാങ്ങിപ്പോയവരെ ഓർക്കുന്നു, ജീവനുള്ളവരെ ഓർക്കുന്നു, സഭയെ ഓർക്കുന്നു. ഒരു യൂണിവേഴ്സൽ പ്രയർ അവിടെ നടക്കുകയും ആ സമയത്ത് ജനം മുഴുവനും താഴെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. പ്രിയമുള്ളൊരു മദ്ബഹായിൽ നടക്കുന്നതും സഖറിയ പുരോഹിതന്റെ അതേ ഒരു ശുശ്രൂഷയാണെന്ന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വ്യത്യാസം എന്തുവാ, ഇവിടുത്തെ മാമ്മറ മദ്ബഹ തിരശ്ശീല തുറക്കുന്നതാണ്, അവിടുത്തെ തിരശ്ശീല തുറക്കുവാൻ പറ്റുകയില്ലായിരുന്നു. കർത്താവ് വന്നിട്ട് ഈ തിരശ്ശീല കീറിക്കടഞ്ഞു. എവിടെ മുതൽ എവിടെ കീറിയത് എന്ന് പറയാമോ? താഴെ നിന്ന് മുകളിൽ നിന്നോ മുടി തൊട്ട് അടിവരെയോ അടിവിട്ട് മുടി വരെയോ? ആ മുടി അടിയിൽ പറഞ്ഞ പ്രയാസമാണ്. മുകളിൽ നിന്ന് താപ്പൊട്ടം കീറ്റുക പ്രവർത്തനം മതി.
പലപ്പോഴും തിരിച്ചു പറയാറുണ്ട് ആളുകൾ. കാരണം സ്വർഗത്തിൽ നിന്ന് കീറിയത് അതുകൊണ്ട് താഴെയെന്നില്ല, മുകളിൽ നിന്ന് കീറിക്കളയും. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ പാരമ്പര്യത്തിൽ നമ്മൾ എല്ലാം ആ ഞായറാഴ്ച കേൾക്കുന്നതാണല്ലോ, എന്താ അവിടെ ചങ്ങല ഉണ്ടായി, കാലിൽ ചങ്ങല ഉണ്ടായിരുന്നെന്നും ചങ്ങല വെച്ച് പിടിച്ചു വലിച്ചെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്. മത്ബഹയിൽ കയറാൻ ആർക്കും അധികാരമില്ലായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർക്ക് മാത്രമേ പോകായിരുന്നുള്ളൂ. എന്തായാലും ശരി, ആരാധനയിൽ യഹൂദന്മാരുടെ ആരാധന ക്രമങ്ങളിൽ ധൂവം അർപ്പിക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്നതിൽ പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്നും വളരെയധികം ഭയഭക്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. പക്ഷേ ചില കുഞ്ഞുങ്ങളും ശുശ്രൂഷകരും ഒക്കെ ഉദാസീനമായിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കറക്കൊക്കെ വിശന്ന് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ കറക്കുക. അതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് വളരെ ഭയഭക്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. പുരോഹിതന്മാർ മാത്രം അത് സക്രിയ പുരോഹിതന്റെ കാലത്ത് പ്രത്യേകം അതിൻ്റെ മര്യാദ അതിൻ്റെ കൂറിൻ പ്രകാരം മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ നറുക്ക് വീഴുമ്പോൾ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ പുരോഹിതന്മാർ മാത്രം വീശേണ്ടതാണ്. പക്ഷേ ബലഹീന, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ നെഞ്ചത്തെ കൈ വെച്ചുകൊണ്ട് വീശുന്നത് അല്ലേ, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കത് വീശാനൊക്കെ പറ്റില്ലല്ലോ. ഇനി ഞാനിതിന് യോഗ്യനൊന്നുമല്ല, ഞാൻ ആർക്ക് വേണ്ടി വിശുന്നു? പുരോഹിതന് വേണ്ടി വിശുന്നു. പുരോഹിതൻ സ്വർഗത്തിന് ദൈവത്തിന് വേണ്ടി അത്തരത്തിലാണ് ഓർക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് പഴയ നിയമത്തിലേക്ക് ഒന്ന് കടക്കുന്നത് നല്ലതായിരിക്കും. പുറപ്പാട് പുസ്തകം 30:7-9 വാക്യം ഒന്ന് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 30:7-9 വേദപാഠം. വേദവാക്യം എഴുതുന്നത് ഒത്തിരി നല്ലതായിരിക്കും. 30:7-9 കുറച്ച് വാക്യങ്ങൾ നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. ശേഷിക്കാം. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് 30 മുഴുവനും വായിക്കണം. ഇവിടെ മുഴുവനും വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ ധൂപപീഠമെന്നാണ്. ധൂപത്തിന് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ധൂപവും അതിന് ഹെഡിങ് തന്നെ ഇട്ടിരിക്കുന്നത്. 30 മുഴുവനും അതിനെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട ഒരു വാക്യം മാത്രം വായിക്കുകയാണ്. അഹറോൻ പുരോഹിതനാണ്. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ, അത് ദീപം കെടുത്തുമ്പോൾ എന്നാണ് അതിൻ്റെ വാക്യം. അവിടുത്തെ കൊടുത്തുമ്പോഴും തുടയ്ക്കുമ്പോഴും അങ്ങനെ ധൂപം കാട്ടണം. അഹറോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ ധൂപം കാട്ടണം. ചുരുക്കത്തിൽ യാമപ്രാർത്ഥനകളുടെ, അല്ലെങ്കിൽ പ്രഭാതത്തിലും വൈകിട്ടും കഴിക്കുന്ന പ്രാർത്ഥനയുടെ, പ്രാർത്ഥനയിൽ എന്ത് അർപ്പിക്കണം? ധൂപം അർപ്പിക്കണം. അതുതന്നെയാണ് ഓർത്തഡോക്സ് സഭയും ചെയ്യുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ, ഞാൻ പുതിയ നിയമം ആദ്യം പറഞ്ഞത്, പുതിയ നിയമമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതായത് സെക്ടേറിയൻ സഭകൾക്ക് പഴയ നിയമത്തിലേക്ക് അവർക്ക് അവർ ചിലർ എഴുതിയിട്ടുണ്ട് ഫുൾ ഗോസ്പൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഗോസ്പൽ മാത്രമേ ഉള്ളൂ, മറ്റേതൊന്നും ഞങ്ങൾ നോക്കത്തില്ല. അങ്ങനെ സഭയുണ്ട് സെക്ടേറിയൻ വിഭാഗത്തിലൊക്കെ, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതുന്നുണ്ട്, ചിലർ എഴുതിയിട്ടുണ്ട് ടാബർനാക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് 10 മാത്രമേ എഴുതാറൊന്നും വേണ്ട. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുള്ളപ്പോൾ നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തിരശ്ശീലയ്ക്ക് മുൻപാകെ, സോറി, അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ, പഴയ ഭാഷയാണ്, അങ്ങനെ ധൂപം കാട്ടണം. അഹറോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ ധൂപം കാട്ടണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുൻപാകെ നിരന്തരം ധൂപം വീശണം ആയിരിക്കണം എന്നെഴുതിയിരിക്കുകയാണ്. നിരന്തരമായി തലമുറ തലമുറയായി കർത്താവ് അന്ന് നീക്കിയില്ല. നീക്കുവാനല്ല, പിന്നെയോ നിവർത്തിക്കുവാനായിട്ട് കർത്താവ് അതിനെ ഒന്നും വിമർശിച്ചിട്ടൊന്നുമില്ല. കർത്താവ് വിമർശിച്ചത് ആരെയാണ്? കുറച്ച് വെള്ളം തേച്ച ശവക്കലറുകളെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സഭയെയൊക്കെ വിമർശിച്ചു പറഞ്ഞാലും സഭയെ നമ്മൾ ഒരിക്കലും വിമർശിക്കത്തില്ലല്ലോ. ഒരിക്കലും സഭയ ആരെങ്കിലും എന്തെങ്കിലും അനീതിയെല്ലാം കാട്ടിയാൽ അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് മാത്രം നമ്മൾ വിമർശിക്കാറുണ്ട് അല്ലയോ. ഇപ്പം ഒരു പുരോഹിതനെ പോലും നമ്മൾ വിമർശിക്കാറില്ല. വിമർശിച്ചാൽ പോലും പൗരോഹിതത്തെ നമ്മൾ വിമർശിക്കത്തില്ല. ആ വ്യക്തിയെ മാത്രമേ നമ്മളിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, വിമർശിക്കാറുള്ളൂ. ആ അച്ഛൻ്റെ അടുത്ത് നമ്മൾ വെക്കുമ്പോൾ സാരിക്കും ചെയ്യുമല്ലോ, കൈ കൊടുത്ത് അച്ഛൻ കൈ തടി പിടിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതിന് ഭക്തി. നമുക്കത് പൗരോഹിത്യമായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ വിമർശിക്കാറുള്ളൂ. പക്ഷേ ശ്രദ്ധിച്ചോണം, അത് തലമുറ തലമുറയായി നിരന്തരമായി ആയിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യ ധൂപമോ ഹോമയാകുമോ ഭോജനയാകുമോ അർപ്പിക്കരുത്. ഇതിനെ നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഏതിനെ? ധൂമർപ്പിക്കുന്നതിന്. ഈ ധൂപം അർപ്പിക്കുന്നതിൻ്റെ ആശയം നമുക്കറിയാം. ആ ആശയത്തിന്മേൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചില എവിടെയൊക്കെയോ ചില ദേശത്ത് ചില അച്ഛന്മാരായിരിക്കാം
ഇത് വെച്ചിട്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നതായിട്ട് തെറ്റാണ്. ഇതതിനു വേണ്ടിയുള്ളതല്ല, ഇത് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയും ഊദാശകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഞാനെങ്ങനെയോ എനിക്കറിയത്തില്ല, കേട്ടിട്ടുണ്ട് ആരോ നമ്മുടെ വിശ്വാസികൾ പറഞ്ഞതാണ്, പാപമൊക്കെ എഴുതിയിട്ട് ഇതിൽ കൊണ്ട് കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ ഒന്നും കരുതൊന്നുമില്ല, അത് വേദവസ്ത്രത്തിനെതിരായിരിക്കും. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം അവരോട് ക്ഷമിച്ചോട്ടെ. ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വേദവസ്ത്രം വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്മേൽ അന്യധൂപമോ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ ഒന്നും അർപ്പിക്കേണ്ട ആവശ്യമില്ല, അർപ്പിക്കരുത്. ഇത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതിന്മേൽ പാനീയാഗമോ ഒഴിക്കരുത്. സംവത്സരത്തിന് ഒരിക്കൽ അഹറോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പിന്നെ പറഞ്ഞിട്ട് അപ്പോട്ട് പിന്നെയും പിന്നെയും അതിനെ പറയുകയാണ്. വീട്ടിൽ പോയിട്ട് ഒരു ഹോംവർക്ക് പോലെ തരികയാണ്. 30-ാം അധ്യായം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം ഭംഗിയായിട്ട് വായിച്ചിരിക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, അത്രമാത്രം പ്രാധാന്യം യഹൂദസഭയിലുണ്ട്, ഇന്ന് നമ്മുടെ സഭയിലും ധൂപത്തിന് ഉണ്ടെന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ ധൂപക്കുറ്റി സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മൾ മദ്ബഹായിലും സൂക്ഷിക്കുന്നത്. ഇത് നമ്മൾ തറയിൽ വെക്കാൻ പാടില്ല. ഇവിടെ നിന്ന് ചിലർ വീട്ടിലൊക്കെ വരുമ്പം പിള്ളേരെല്ലാം വെച്ചാൽ ക്ഷമിക്കണം കേട്ടോ, പക്ഷേ പിള്ളേരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടു വെക്കാറുണ്ട്. തറയിലൊന്നും വെക്കാൻ പാടില്ല. വീട്ടിലൊക്കെ അതിനുള്ള സൗകര്യം കുറവാണെങ്കിൽ പോലും തറയിലൊന്നും വെക്കാതെ ഇച്ചിരി വിശുദ്ധമായ ജനലോ അവിടെയൊക്കെ തൂക്കിയിടുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത് കുപ്പായി ഇടാതെ വീശാൻ പാടില്ല. അച്ഛന്മാരാണെങ്കിൽ അച്ഛന്മാർ അംശവസ്ത്രം അണിഞ്ഞിരിക്കണം, ചമാശന്മാർ അംശവസ്ത്രം അണിഞ്ഞിരിക്കണം. അയ്മേനികളാണെങ്കിൽ ശുശ്രൂഷക്കാർക്ക് മാത്രമേ ഒപ്പത്തുള്ളല്ലോ, അവരുടെ കുപ്പായവും അണിഞ്ഞിരിക്കണം. ഇപ്പോൾ പിന്നെ അടുത്ത കാലത്തൊക്കെ ഈ വെറും പാനും ഷർട്ടും കൊണ്ടൊക്കെ ഇട്ടുകൊണ്ട് റൂം വീശുമായിരുന്നു വീട്ടിലൊക്കെ വെച്ച്. ഇപ്പോൾ അച്ഛന്മാർ അനുവദിക്കുന്നില്ല. കുപ്പായ ഇട്ട് തന്നെ ശുശ്രൂഷക്കാർക്ക് വെച്ച് ബുദ്ധിമുട്ടാണ് കുപ്പായ ഇട്ടൊക്കെ വീശുന്നത്. എന്നാൽ പോലും അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ദഹിക്കത്തില്ല, നമ്മുടെ പാരമ്പര്യത്തിന് ദഹിക്കാത്തതാണ്. വെറും സാധാരണ വേഷത്തിൽ ഒന്നും അത് ചെയ്യാൻ പാടില്ല. വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് കുളിച്ച് ശുദ്ധമായി അംശവസ്ത്രം അണിയണമെന്ന് വേദവസ്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതെടുക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ പള്ളിയിൽ മദ്ബഹായിൽ കയറാൻ പോകുന്ന പിള്ളേരൊക്കെ എടുത്ത് ഇങ്ങനെ വീശുന്നത് കാണാം. ഞാൻ പറയും വീടുകളിലൊന്നും പേടിച്ചിട്ട് അങ്ങ് സമ്മതിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ വളരെയധികം വളരെ ഭയമുക്തിയോടുകൂടി മാത്രമേ ഇതിനെ സമീപിക്കാവൂ. അതാണ് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം നമ്മളെ പ്രത്യേകമായിട്ട് വായിച്ച് കേൾപ്പിച്ചത്. അതിനുശേഷം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 37-ാം വാക്യത്തിലും ഇത് തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. 37-ാം അധ്യായം 30-ന് 37 ശ്രദ്ധിക്കുക. ഒത്തിരി വായിക്കാനുണ്ട്, ഒരു വാക്യം മാത്രം വായിക്കുകയാണ്. ഈ ധൂപം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിരിക്കും, അതിൻ്റെ കൂട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ ചേരുവയ്ക്ക് സമമായി നിങ്ങൾക്ക് വേണ്ടി അത് ഉണ്ടാക്കരുത്. അതായത് ഈ ധൂപം ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല. ഹർഷാനുവാഴ്ച മാത്രമേ ഉള്ളെങ്കിൽ വെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. സിനിമ കിട്ടത്തക്കവണ്ണം വളരെ വിശുദ്ധമായിട്ട് മാത്രം അത് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെക്കണ്ട. നല്ല മണമൊക്കെ ഉള്ളതില്ലേ, വീട്ടിൽ കൊതുക് കയറുന്നതിന് പകരമായിട്ട് പടിയിലെ കുന്തിരിക്കം ഉപയോഗിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഹോട്ടലിലൊക്കെ ചിലപ്പോൾ കണ്ടിനെടുത്ത് കൊണ്ടു നടക്കുന്നത് അത് കുന്തിരിക്കം എന്നാൽ വേറെ ഉണ്ടോ? നമ്മളത് വാങ്ങി ഇപ്പം ബുക്ക് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കുന്തിരിക്കം. ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ വില കളയരുത്, അതാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച് അതിനുള്ള വാക്യമാണ് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 37-ാം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന് ചേരുവയ്ക്ക് സമമായി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കരുത്, അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ഇത് യഹോവയ്ക്ക് വിശുദ്ധം തന്നെ ആയിരിക്കണം, അല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ ഈ ശോശപ്പായുടെ അതിപ്രസരം മാറി തുടങ്ങിയിട്ടുണ്ട്. ശോശപ്പ നമുക്കറിയാം ഇത്രയും വിശുദ്ധ ഇടയ്ക്കത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിത്തിരി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെയും എന്ത് ഇഷ്ടമാണ് ശോശപ്പ അച്ചമാരിങ്ങനെ ഇത് ഇങ്ങനെ കറപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ ആഘോഷിക്കുമ്പോൾ. ഇപ്പോൾ മരിച്ചവരുടെ ശരീരത്തിൽ തിരുമേനിമാർ കവറടക്കുമ്പോൾ അവരുടെ തലയിൽ ഇങ്ങനെ എടുത്തൊരു പതിവ് പാരമ്പര്യമായിട്ടുണ്ട്. അത് ആ ശോശപ്പ അത് ഇപ്പോൾ എല്ലാവർക്കും ഒന്നായി 10-ഉം 60-ഉം 70-ഉം ഇതേ കോഴി പോലെ അവസാനം ഇത് പെട്ടി അടയ്ക്കാൻ പോലും ഒക്കാഞ്ഞിട്ട് ഇത് ചുരുട്ടിക്കൂട്ടി മാഞ്ഞാതിരുന്നത് കാണാം. അതിൽ പ്രാവും കുരിശും ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇവാൻ്റെ സിനിമയും ഒക്കെ വഴട്ടു പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ പൂക്കളൊക്കെ ആയി തുടങ്ങിയുണ്ട്, ജീവനുള്ള പൂക്കളെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനത് ഇടയ്ക്ക് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മദ്ബഹായിലെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ആക്കരുത്. ചില വീടുകളിലൊക്കെ ചെന്നാൽ അറിയാം ചില ത്രോണോസ് പണി വെച്ചിരുന്നതാണ്, കൊച്ചു മുറിക്കാത്ത ഒരു വീടിനകത്തൊരു മുറി ത്രോണോസ് പോലെ
കുഴപ്പമില്ല പക്ഷേ അത് അത്ര നല്ലതാണോ എന്ന് നമ്മൾ ദിവസം പരിശോധിക്കാം ഒരു പ്രാർത്ഥിക്കാൻ ഒരു മുറി തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷേ അവിടെ പള്ളിക്കകത്തേത് പോലെ ത്രോണോസും ചിത്തോലയൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എല്ലാവർക്കും അതുപോലെ ചിത്തോലയൊക്കെ വിരിച്ച് ചിത്തോല എന്ന് പറഞ്ഞാൽ മധുബായിലെ ത്രോണോസിൽ വിരിച്ചിരിക്കുന്ന ചിത്തോല അതൊക്കെ വിരിച്ച് കുരിശുമതിരുകാലൊക്കെ വെച്ച് അത് ആത്മപരിശോധന നടത്തിയിട്ട് വാങ്ങിക്കാവും ഈ വാക്യമൊക്കെ നമ്മൾ ഉറപ്പിക്കുന്ന അതാണ് ഈ ഉണ്ടാക്കുന്ന ധൂപവർക്കത്തിൻ്റെ ശരിവയ്ക്ക് നിങ്ങൾ സൗരഭ്യത്തിന് വേണ്ടി അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ ശ്രദ്ധിച്ച് അവനെ അവൻ്റെ ജനത്തിൽ നീക്കണമെന്ന് എഴുതിയിരിക്കുന്നു മുടക്കണമെന്ന് എഴുതിയിരിക്കുന്നു ഇതിനുള്ള ഉദാഹരണം അതുകൊണ്ട് നമ്മൾ വൈകിട്ട് കൊതുക് കയറാതിരിക്കാൻ വേണ്ടി കൊതുകുതിരിയൊക്കെ വാങ്ങിച്ചു വെക്കും നമ്മൾ ഞാൻ പറഞ്ഞത് ഇതിരി കൊണ്ടു പലയിടത്തും കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തോന്നിയിരിക്കാം പത്തനംതിട്ട സെൻറ് തോമസ് ബുക്കടി പോയി തിരുമേനി കർശനമായിട്ട് പറഞ്ഞ് മാർക്ക് കൊടുക്കണ്ട അതുപോലെ പിന്നെ വേറെ ഇതുപോലെ ഉണ്ടായിരുന്നു വീഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയത് ഇഷ്ടം പോലെ വീഞ്ഞ് ഇവിടെ എല്ലാം വീഞ്ഞ് കിട്ടും വാങ്ങിക്കാൻ കിട്ടും മധുബഹായിൽ പ്രത്യേകം ഉണ്ടാക്കുന്ന വീഞ്ഞാണ് ഈ വീഞ്ഞിനകത്ത് ആൾക്കഹോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവാം ഇത് കൊണ്ടുപോയി കുടിച്ചുകൊണ്ട് പോവാം 10-20 കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവാം ഇപ്പം കർശനമായിട്ട് സഭാഗതിരികളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏത് പള്ളിയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതി അത് ഒത്തിരി കൊടുക്കത്തുമില്ല ഈ 10-100 രൂപ കൊടുത്താൽ കിട്ടുമല്ലോ അതുകൊണ്ട് അവിടെ കുടിച്ച് ഇത് അങ്ങനെ ഒരു നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് നടക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ടി വിക്ക് അതൊക്കെ പറയുന്നത് ഇന്നത്തെ ആൾക്കാരൊന്നുമില്ല അങ്ങനെയുള്ള മറ്റേ ഇതന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത് ഉണക്കം തിരിഞ്ഞ് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ മറ്റേ ഈ ബാറിൻ്റെ ഒക്കെ മുന്നിൽ വൈൽസിന് ആ വയലൊന്നും അല്ലത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കും ദേവാലയത്തിലെ കാര്യങ്ങൾ അതുപോലെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അത് വിശുദ്ധമായിട്ടൊക്കെ വെക്കേണ്ടതാണ് ഇടയ്ക്ക് അന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നതും കൂടി പ്രത്യേകമായിട്ട് അവിടെ ഓർപ്പിക്കുകയാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ എഴുതണം വേദപുസ്തക വാക്യങ്ങൾ കൂടി എഴുതി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ലേവ്യ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം പതിനാറിൻ്റെ 12 ഞാൻ വായിച്ചു കേൾപ്പിക്കാം അവിടെയും ഇതുപോലെ വളരെ ഇതിൻ്റെ പഴയ നിയമത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ നിലയും വിലയും കൽപ്പിച്ചു തന്നിരിക്കുന്നതാണ് അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപം വർഗപൂർണ്ണം കൈ നിറയെ എടുത്ത് തിരശ്ശീലയ്ക്കകത്തേ കൊണ്ടുവരണം താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറയ്ക്കുവാൻ തക്ക വിധം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം കീറണം എന്ത് സന്തോഷമാണ് മദ്ബഹായിൽ ആ ധൂപം അങ്ങോട്ട് ഉയരുമ്പോൾ എനിക്ക് ഏറ്റവും എല്ലാം പോണമെന്ന് അറിയത്തില്ല ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ ആ പുഹ അങ്ങോട്ട് ഉയരുമ്പോഴത്തേക്ക് എന്തോ ഒരു മേഘം വന്നങ്ങ് നെല്ലിക്കുന്നത് പോലെ അതുപോലെ തന്നെ നമുക്കറിയാം പഴയ അച്ഛന്മാരൊക്കെ പഴയ ഇപ്പുറത്തെ ഞങ്ങൾ കൊച്ചന്മാരെന്ന് അങ്ങനെ വഴക്ക് പറയാറില്ല അടിക്കാറുമില്ല ധൂപക്കുറ്റി നല്ലതായിട്ട് തീ എരിഞ്ഞില്ല എങ്കിൽ ധൂപം ഇട്ടാൽ എന്തില്ല പുഹയില്ല അത് പാപികളുടെ മനസ്സിൽ പാപി എത്ര പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന എങ്ങോട്ട് പോകത്തില്ല മുകളിലേക്ക് ഉയരത്തില്ല ഈ കരി തീ ജ്വലിച്ച് നിൽക്കണം തീ ഇല്ലായെങ്കിൽ തീ കത്തിച്ചിട്ട് വന്നിട്ട് മതിയെന്ന് പറയും വഴക്ക് പറയും ചിലപ്പോൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് സഹിക്കാൻ വേണ്ടിയിട്ട് അടിക്കുകയോ ചെയ്യും പഴവിന്യസന്മാരൊക്കെ നമ്മളവരെ അന്ന് കുറ്റം പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മളവരെ നമസ്കരിക്കേണ്ടിയിരിക്കുന്നു കാരണം യാതൊരു തരത്തിലും അങ്ങനെയുള്ളൊരു അനുഭാവം എന്ന് പാടില്ല അതുകൊണ്ടാണ് ഇതിരിക്കുന്നത് അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് കലശമുദ്ദേശിച്ച് ധൂപക്കുറ്റിയിൽ നിറച്ച് സൗരഭ്യമുള്ള സ്വന്തപൂർണ്ണം കൈ നിറയെ എടുത്ത് സ്പൂൺ നിറയെ എടുത്ത് തിരിശീലയ്ക്കകത്തേക്ക് കൊണ്ടുവരണം ചില ശുശ്രൂഷകർ ട്രസ്റ്റ് പറഞ്ഞിട്ടാന്ന് അറിയത്തില്ല വലിയ വിലയുണ്ട് ഒരു കുന്തിരിക്ക മാത്രം ഈ സ്പൂണിനകത്തോട്ട് വെക്കുന്നതാണ് കണ്ടിട്ടുണ്ടാക്കി ശരിയുള്ളൂ അത് എവിടെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഞങ്ങൾക്ക് അപ്പം ചോദിച്ചാൽ അതുകൊണ്ട് ചില ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ അച്ഛന്മാരെയും ദേഷ്യപ്പെട്ട് കിട്ടുന്നത് കുറച്ച് കേട്ടാൽ വേണ്ടിയാ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ നിസ്സാരമാണെങ്കിൽ പോലും കൈ നിറച്ച് നിറയെ എടുത്ത് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കൊണ്ടുവരണം അത്ഭാവിക്കകത്തേക്ക് കൊണ്ടുവരണം താൻ മരിക്കാതിരിക്കേണ്ടതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാപത്തിൽ മരിക്കാതിരിക്കേണ്ടത് പ്രാർത്ഥനകൾ വരുവാൻ വേണ്ടി ഒത്തിരി ആശയങ്ങളുണ്ടല്ലോ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം എന്നാണ് പറയുന്നത് ഈ മേഘമാണല്ലോ പുഹ പോലെ വരുന്നത് മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറയ്ക്കുവാൻ തക്ക വിധം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീരണം ഈ തീറ്റത്തോട്ടിടണം അങ്ങനെയാണ് നമ്മളത് ചെയ്യുക നമ്മൾ പറയുന്നത് ഇതൊന്നും അർത്ഥമില്ലാതെ ചെയ്യുന്നതല്ല
വേദപുസ്തകത്തിൽ ഉള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നതും കൂടി പ്രത്യേകമായിട്ട് ഓർക്കുവാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സമയം പോകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം വിട്ട് പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി ഇതൊന്ന് വായിക്കണം. ചെയ്യൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. ഈ അധ്യായങ്ങളൊക്കെ സമയമെടുത്ത് ഭംഗിയായിട്ട് വായിക്കാനായിട്ട് ഇടയാകണം. പിന്നീട് ഇത്രയും ഇരിക്കട്ടെ, വേദപുസ്തകമായിട്ടുള്ള കുറച്ച് വാക്യം കൂടെ പറയാം. ഒരു വലിയ സംഭവമുണ്ട് ധ്രുവവുമായിട്ട് ബന്ധപ്പെടുത്തി. ഇതെല്ലാവരും കയറി വീശാൻ പാടില്ല. ഞാൻ എന്താ പറഞ്ഞു, വളരെ ഭയഭക്തികളോട് ചെയ്യേണ്ടതാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാമായിരിക്കും. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ കോരഹ് ദാഥാനെ ഭൂമി വിളർന്നു വിഴിഞ്ഞു കിട്ടുന്നുണ്ട്, ദാഥാനെ ഭൂമി വിഴിഞ്ഞൊക്കെ ഇടക്കം വായിച്ചിരിക്കുന്നതാണ്. ആ സംഭവം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലായെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. ഇത് എൻ്റെ ആശയം ഇതാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വേദഭാവം എഴുതിക്കും, അതിനുശേഷം ആശയം പറയാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം മുഴുവൻ വായിച്ചല്ലേ കേട്ടതുള്ളൂ, വായിക്കാട്ടപ്പത്തില്ല. നല്ല സംഭവമാണ്, പേടിപ്പിക്കുന്നൊരു സംഭവമാണ്. അതായത് ഇത് കുഞ്ഞു കളിക്കാനുള്ളതല്ല. മോശയും അഹ്റോനും പാവം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട്, ഇവിടെ മിസ്രൈമിൽ നിന്ന് കഷ്ടപ്പെട്ട് കിടന്ന ജനതയെ വളരെയധികം ത്യാഗത്തോടുകൂടി കല്ല് പാറ പോലെ ഉറച്ച ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രയേലിൻ്റെ സ്വഭാവം പരി സ്വഭാവം തുടങ്ങി. എന്തുവാ, സ്വല്പം കുറവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, കേരളക്കാരുടെ കൂട്ട എങ്കിലോ വിളിക്കും, ബഹളം വെക്കും അല്ലേ. കേരളക്കാർ അങ്ങനെ എന്നാ പറയുന്നത്, ഏറ്റവും കൂടുതൽ ക്രിട്ടിക്സ് ഉള്ളത് കേരളത്തിലാണ്. ലോകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്സ് കേരളത്തിലാണ്, ലോകത്തിൽ ഏറ്റവും ക്രിട്ടിക്സ് ഇന്ത്യയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്സ് മലയാളികളാണെന്നാണ് പറയുന്നത് ലോകത്തിൽ. അപ്പോൾ അറിയാലും ഇന്നത്തെ പേപ്പർ വായിച്ചു നോക്കി, അല്ലെങ്കിൽ ഇന്നത്തെ വായിച്ചു നോക്കി, ടി വി ന്യൂസ് കേട്ടെ, വിമർശനം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്തോ ഭാഗ്യവശാൽ ഞാൻ ഒന്ന് രണ്ട് പേരോട് ചാനൽസിൻ്റെ, ഈ പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ആളുകളോട് ചെയ്തു, നിങ്ങൾക്കിത് മാത്രമേ പറയാനുള്ളൂ, വിമർശനം മാത്രമേ പറയാനുള്ളൂ, വേറൊന്നുമില്ലയും. തുറന്നാൽ വിമർശനം. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ എന്തോ നമ്മുടെ പ്രാർത്ഥന കേട്ടത് നല്ല വാർത്തയെന്നും പറഞ്ഞൊരു പങ്ക്തി ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല വാർത്ത എനിക്ക് തോന്നുന്നു മാതൃഭൂമിയാണെന്ന് തോന്നുന്നു ചാനലിനകത്തു, ഒരു ചാനലിനകത്തുണ്ട്. അതിനകത്ത് വേറൊന്നും ആരെയും കുറ്റം പറയത്തില്ല. നല്ല കാര്യം കേട്ടാൽ എന്തോ ഒരു സുഖമാണ്. മറ്റേത് കേട്ടാലോ കൊല്ലുന്നതും കഴുത്ത് മുറിക്കുന്നതും കുത്തുന്നതും മറ്റേതും ഇപ്പോഴത്തെ പുതിയ ഭാഷയുടെ പീഡനങ്ങൾ അത് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക. ന്യൂസ് വാല്യൂ കിട്ടാനാണെന്നാണ് പറയുന്നത്. പക്ഷേ കേട്ട് കേട്ടും ജനം മടുത്തും. പക്ഷെ നമ്മുടെ വിഷയമല്ല അത് വിട്ടേക്കുക. ഇവിടുത്തെ വിഷയം അതല്ല. ജനം വിമർശിക്കാൻ തുടങ്ങി. ആർക്കെതിരെ? പാവപ്പെട്ട മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും. അവർ ലീഡേഴ്സായിട്ട് ഇങ്ങനെ പോവുകയാണ്. അഹ്റോൻ പുരോഹിതനാണ്, മോശ അഹ്റോൻ. അവർ പറഞ്ഞു, ഇത് പറഞ്ഞു കോരഹിൻ്റെ നേതൃത്വത്തിലാണ്. കോരഹ് പേര് വായിച്ച് ഏൽപ്പിക്കാം. കോരഹ്, ഈ കോരഹ് പുത്രം, ഈ സങ്കീർത്തനത്തിലെ കോരഹ് അല്ല കേട്ടോ. കോരഹ് രൂബേൻ ഗോത്രത്തിൽ പെട്ട ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, ഓൻ എന്നൊക്കെ പറഞ്ഞ നാലഞ്ച് പേരാ ഉമ്മാരെല്ലാം കൂടി കൊണ്ട് വന്നിട്ട് മോശമെന്ന് പറഞ്ഞു, അവരോട് നീ മാത്രമുള്ള പുരോഹിതൻ, ഞങ്ങൾ ലേവ്യരാടും, നീ പോ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങളൊരു കുപ്പായം ഇട്ടാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ അവിടെ കുറച്ച് തിരുമേനിമാരുണ്ടല്ലോ, നമ്മുടെ സഹലല്ല, കുപ്പായമൊക്കെ ഇട്ട് അത്യാഭിഷേകമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്പായമൊക്കെ ഇട്ട് ഒത്തിരി തിരുമേനിമാരുണ്ട് പൊക്കോട്ടോ. ആരാണ്ടടി ഒരു ശേഷം നമ്മുടെ സഭയുടെ തിരുമേനി ജീവിക്കാർക്ക് ഭയങ്കര അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ അറിയുന്നത് എങ്ങാണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കര ഒത്തിരി കേസുള്ളൊരു പാർട്ടിയാണ്. പുള്ളി നോക്കിയപ്പോൾ നല്ല കുപ്പായം ഇട്ടാല് കുഴപ്പമില്ല, പറത്ത് കുപ്പായം ഏൽപ്പിക്കാൻ കിട്ടും. ഇപ്പം തൊപ്പിയും വെച്ച് തിരുമേനിയാണ്. 6-7 പേരുണ്ട്. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്ത് പേര് പറയുന്നില്ല, ഒരു തിരുമേനി ബ്രവർ കിട്ടുന്നതാണ്. ഓർത്തഡോക്സ്, അതൊരു ഓർത്തഡോക്സിനോട് പേരാണ് ഇട്ടേക്കുന്നത്. ഞാൻ വിചാരി നോക്കണം, ഇതെന്തോ ഒരു കളിയാണ് കളിക്കുന്നത്, ഇത് ആരോടാ കളിക്കുന്ന അറിയത്തില്ല. ആ സംഭവമാണ് എഴുതിയിരിക്കുന്നത്. അവർ പറയും, ഞങ്ങൾക്കും കുപ്പായം ഇട്ടാൽ, ഞങ്ങൾക്ക് ഈ ധൂപക്കുറ്റി എടുത്ത് വീശാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടോ, നീ ഇതിൽ പാട്ടിന് പോകുന്ന പറഞ്ഞ് ഭയങ്കരമായിട്ട് വിമർശിക്കാൻ തുടങ്ങി. ആരാണ് ഈ ദാഥാനും കോരഹ് ഗ്രൂപ്പും കൂടെ? അവർക്കുണ്ടായ അനുഭവമാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് വായിച്ച് കേൾപ്പിക്കാം, ചെറുതൊക്കെ കുറച്ചൊക്കെ മാത്രം, സമയം കുറച്ച് ഉള്ളത്. എന്നിട്ട് ഇവർ മാത്രമല്ല, അവരുടെ കൂടെ എത്ര പേര് കൂടി എന്നറിയാം? 250 പേരും കൂടി. 250 ഗ്രൂപ്പ് എല്ലാത്തിനും ഉണ്ടല്ലോ അല്ലേ, ആൾ കൂടുമല്ലോ. ഈ അത്യാഭിഷേകത്തിന് കൂടെ ആളുണ്ട്, ഈ തങ്കുവിൻ്റെ കൂടെ ആളുണ്ടെന്നാണ്. തങ്കുവിൻ്റെ കൂടെ ഇതൊരു അഭിഷേകം നടന്ന പാർട്ടി, അവൻ്റെ കൂടെ ഇതുപോലെ ആളുണ്ട്. എല്ലാത്തിൻ്റെ കൂടെയും ആള് വരും. സാത്താൻ സഭ എന്നൊരു സഭ ഉണ്ട്, ചിലപ്പോൾ സാത്താൻ സഭ ആലപ്പുഴയൊക്കെ ഉണ്ട്. ആയിരക്കണക്കിന് ആൾ അവൻ്റെ കൂടെ ഉണ്ട്.
യെഹൂദന്റെ കൂടെയും ആളും കൂടുമ്പോട്ടെ 250 പേരുകളുടെയും കൂടി മോശയോട് മത്സരിച്ചു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി മതി, എൻ്റെ പരിപാടിയൊക്കെ മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകും, ഞങ്ങളെല്ലാം വിശുദ്ധരാകും, നീ മാത്രമൊന്നുമല്ല, യഹോവ ഞങ്ങളുടെ മധ്യയുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? നിങ്ങൾ മാത്രം അച്ഛനാണ് നടക്കുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് പൗരോഹിത്യത്തിനെതിരെ അടിവരയിട്ട് ഞങ്ങൾ എഴുതി വെച്ചോളാം, പൗരോഹിത്യത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞ എന്തെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ കവിണ് വീണു, ഒരിക്കലും പ്രതിനിധിച്ചില്ല ഇമ്മ ഒരിക്കലും പറയാം, ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കവിണ് വീണു. അവൻ കോരക്കിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞു, നിങ്ങളെ രാവിലെ നാളെ രാവിലെ യഹോവ തനിക്കുള്ളവരാരെന്നും തന്നോടെടുക്കുവാൻ തക്ക വിധം വിശുദ്ധനാരെന്നും കാണിക്കും, തിരഞ്ഞെടുക്കുന്നവനെ തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിഷമം വേണ്ട, ദൈവം നിങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. നല്ല രസമായിട്ട് എഴുതിയിരിക്കുന്നു, വീട്ടിൽ പോയി മനസ്സിലിരുന്ന് വായിക്കണമേ. കോരകും അവൻ്റെ എല്ലാ കൂട്ടരുമായുള്ളവരെ, നിങ്ങൾ ഇത് ചെയ്യുവാൻ നാളെ യഹോവയുടെ സന്നിധിയിൽ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് ധൂപാർക്കിടുവീൻ, ഞാൻ ധൂപമർപ്പിക്കും നാളെ, നിങ്ങൾ ധൂപമർപ്പിച്ചു നിങ്ങൾക്ക് ചെയ്യാമെന്നില്ലേ പറഞ്ഞത്, ആരാണ് ദൈവത്തിൻ്റെ ആളെന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു, മണ്ടന്മാരെന്ത് ചെയ്തു, പിറ്റേ ദിവസം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സമയം കൃത്യസമയത്ത് മോശയും അഹ്ലോനും വന്ന് ധൂപമർപ്പിട്ട് ധൂപമർപ്പിച്ചു. ഇവരെന്ത് ചെയ്തു 250 ധൂപക്കുറ്റി അങ്ങോട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അവരും എന്ത് ചെയ്തു, ധൂപം വീശാൻ തുടങ്ങി. ആ സംഭവമാണ് താഴെ വായിക്കുന്നത്. അഹ്റോന്റെ നേരെ ഗുറുപുറുക്കാൻ തക്ക വിധം മോശയുടെ വിഷമം താഴ്ത്തി എഴുതിയിരിക്കുകയാണ്. അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്, നീയും 16 വാക്യം, യൂട്യൂബിൽ വായിച്ചെങ്കിലേ പൂർണ്ണമാകുകയുള്ളൂ. നീയും നിന്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരണം, നീയും അവരും അഹ്റോനും കൂടെ തന്നെ. നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ ധൂപകലശമെടുത്ത് അവയിൽ ധൂപമർക്കിട്ട്, നിങ്ങൾ തന്നെ ധൂപമർക്കണം, ഇട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവി, 250 ധൂപ്പുറ്റി കൊണ്ടുവരണം, നീയും അഹ്റോനും കൂടി അവൻ്റെ ധൂപകലശമായി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോരുവൻ താൻ താൻ്റെ ധൂപകലശം എടുത്ത് തീയിട്ട് അതിൽ സൗന്ദവർഗവും ഇട്ടു, മോശയോടും അഹ്റോനുമായി സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നും കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൂട്ടി വരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും അവിടെ പ്രത്യക്ഷമായി. സമാഗമന കൂടാരത്തിൽ നിന്നൊരു പള്ളിയിൽ വന്നു പിന്നെ നിൽക്കുക, 250 പേര് കയ്യിലെന്തുണ്ട്, തൂക്കിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇന്നാളെ എവിടെയോ കേട്ട് ഒരു 100 കുർബാന ഒരുമിച്ച് നടത്തിയത്, അത് പിന്നെ പറ്റുന്നുള്ളതാ, കുഴപ്പമൊന്നുമല്ല. പക്ഷേ എന്നാലും ഒരുമിച്ച് നടത്തിയ എന്തോ വലിയ കാര്യം പോലെ പറയുന്നുണ്ട്, അത് പിന്നെ ഉജ്ജലായിട്ട് തന്നെ നടത്തിയത് അത് പോട്ടെ. പക്ഷേ എന്നാലും ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാണ്. പ്രത്യക്ഷമായി യഹോവ മോശയോടും അഹ്റോനോടും ഈ സഭയുടെ മധ്യയിൽ നിന്നും മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ യഹോവ മോശയോട് ഇവരെ മാറ്റേ, ഞാൻ ഇവരെ സംഹരിച്ച് കളയും, എനിക്കിത് കാണാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച നേരത്തേക്കുണ്ട് സംഹരിക്കുന്നു കൽപ്പിച്ചു. അപ്പോൾ അവർ കവിണ് വീണു, സകല ജനത്തിൻ്റെയും ആത്മാക്കൾ ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് സർവ്വസഭയോട് കോപിക്കുമോ? നോക്കണം, മോശ എന്നിട്ടും മോശ പറയുക, ദൈവമേ ഇവരെ നശിപ്പിക്കല്ലേ, ഒരു പൊട്ടം എങ്ങാണ്ടേ ഉള്ളൂ, ആ പോട്ട് അവന് വേണ്ടി ഇത്രയും പേരെ നശിപ്പിക്കല്ലേ, ആ കോരഹ് അല്ലെങ്കിൽ ദാഥാൻ അവൻ വിവരമില്ലാത്തവർ അവന് അറിവുകളോട് സംസാരിച്ചത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ടും ദൈവം അവരെ വിടുന്നില്ല എന്നുള്ളതാണ്, കോപിക്കുമെന്ന് ചോദിച്ചു. കോരഹ് ദാഥാൻ അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറി പോയിക്കൊള്ളുവിൻ എന്ന് സഭയോട് പറയാൻ പറഞ്ഞു. അവരുടെ അടുത്തത് ബാക്കിയുള്ള പറഞ്ഞു, ഇവരെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. യേശു യഹോവയാം ദൈവം വിളിച്ചു പറഞ്ഞു എന്ന് കൽപ്പിച്ചു. മോശ എഴുന്നേറ്റ് ദാഥാൻ്റെയും അബീരാമിൻ്റെയും അടുക്കൽ ചെന്നു, ഇസ്രായേൽ മൂപ്പന്മാരും പിന്നാലെ ചെന്നു. അതിനുശേഷം താപ്പോട്ട് ഒത്തിരി ഉപദേശിച്ചു, നിങ്ങൾ പോകാൻ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്ന ദൈവത്തോടാണെന്ന് പറഞ്ഞു. അവർ കേൾക്കത്തില്ല, അവർ നിരസിച്ചു. 31 വാക്യം ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അവർ നിരസിച്ചു, നിങ്ങളറിയാം അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തരുന്നപ്പോൾ അവർക്ക് കീഴെ ഭൂമി എവിടെന്ത് ചെയ്തു, മോശയുടെ കൂടെ അഹ്റോന്റെ കൂടെ ധൂപമർപ്പിക്കാൻ തുടങ്ങി. അവരും കുർബാന ചെല്ലാൻ തുടങ്ങി വിചാരിച്ചു, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ വിശുദ്ധ ശരീരം വിശുദ്ധ രക്തവും ഒക്കെ എടുക്കാൻ തുടങ്ങിയത് വിചാരിച്ചു ഇപ്പോഴത്തെ ഭാഷയിൽ. ഇതാ കേട്ടോണേ, അവർക്ക് കിട്ടിയ എന്താണെന്ന് കേട്ടോണം. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തന്നപ്പോൾ അവർക്ക് കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായി തുറന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും, 250 മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും എന്തായാലും അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകന് ചേർത്ത് എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. പ്രിയമുള്ളവർ, ഇത് കുഞ്ഞുങ്ങളെയല്ല, വളരെയധികം ശ്രദ്ധിക്കണമേ, വളരെയധികം ശ്രദ്ധിക്കണമേ. കുഞ്ഞ് അവരും ചേർന്ന് ഇറങ്ങി വിഴുങ്ങിക്കളഞ്ഞു. അവരോടും അവരുടെ ചേർത്തിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നശിക്കുകയും ചെയ്തു.
അവരുടെ ചുറ്റും ഇരുന്ന ഇസ്രായേലരെല്ലാം അവരുടെ നിലവിളി കേട്ടു, ഭൂമി നമ്മേലും വിഴുങ്ങിക്കളയരുത് എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഇത് കാണാൻ കുറച്ച് പേര് മാറി നിന്നു, അവർ പേടിച്ച് ഓടിപ്പോവുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞ അത്ര മാത്രം യഹൂദ സഭയിൽ പ്രാധാന്യമുള്ളതാണ് ഇത് ധൂപാർപ്പണം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യുവാൻ തക്കതി ഗുണമുള്ളതല്ല എന്നതുകൂടി പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. സമയം നമുക്ക് പെട്ടെന്ന് പോകുന്നത് കൊണ്ട് വന്നിട്ട് കാര്യം കൂടി പറഞ്ഞ് നിർത്തേണ്ടതായിട്ടുണ്ട്. ഈ സംഭവം വീട്ടിൽ പോയി പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുകയും ചെയ്യണം. ഒരു വേദഭാഗം കൂടി ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. ഹീബ്രു എബ്രായ ലേഖനം 9:3-4 വാക്യം, അത് പൗലോസിന്റെ എഴുതിയ നല്ലൊരു വാക്യമാണ്. അത് വാക്യം മാത്രം എഴുതിയാൽ മതി. പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടതും, അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ധൂപകലശത്തെക്കുറിച്ച് ഒന്നുകൂടി സാധൂകരിക്കുന്ന ഒരു വേദഭാഗമാണ് എബ്രായ ലേഖനം. എബ്രായ ഹീബ്രു 9:3-4. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ എഴുതിക്കുക സമയിച്ചിരിക്കുന്നു. 2 ദിനവൃത്താന്തം 7:1-10. അവിടെയും ഇതുപോലെ യെരുശലേം ദേവാലയത്തിൻ്റെ കൂദാശ, കൂദാശ എന്ന ഭാഷ ഇപ്പോഴത്തെ ഭാഷ, അവിടെ നിന്ന് പ്രധാന പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആലയം പുക കൊണ്ടങ്ങ് നിറഞ്ഞതാവും. ദൈവം തന്നെ അവിടെ ദൈവത്തിൻ്റെ മഹത്വ പുറകെ വന്നപ്പോൾ അവിടെ അങ്ങ് നിറഞ്ഞ് ദേവാലയത്തെ മുഴുവൻ നിറച്ചു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു വേദഭാഗമാണ് യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം. അതിൻ്റെ ആദ്യ ഭാഗം എഴുതിയാൽ മതി, 6-ാം അധ്യായം എഴുതിക്കും. അവിടെയും പറയുന്നുണ്ട്, ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പാസ് എടുത്തിട്ടുണ്ട്, ആരാധനയെക്കുറിച്ച് കുർബാനയെക്കുറിച്ച് പാസ് എടുത്തത്. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് യെശയ്യാവിൻ്റെ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ എന്ന് പറയാൻ കാരണമല്ല, കർത്താവിനെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ സഭയെ അദ്ദേഹം കാണുകയാണ്, വിശുദ്ധ കുർബാനയെ കാണുകയാണ്. നമ്മുടെ ഇത് ചാപ്പലാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇതുണ്ടാക്കിയേക്കുന്ന അങ്ങനെ അങ്ങനെ ഒക്കത്തുള്ളു. അതിവിശുദ്ധ സ്ഥലമായ വിശുദ്ധ സ്ഥലത്ത് ഉയർന്നു പൊങ്ങിയുമുള്ളൊരു സിംഹാസനമായിരിക്കണം. ചാപ്പലാതോട് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ അന്ന് ഉണ്ടാക്കിയത് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം ഉണ്ടാക്കിയേക്കുന്നത്, ചുമ്മാ ഉണ്ടാക്കിയതല്ല. യെശയ്യാവ് കണ്ടതുപോലെ കണ്ടതുകൊണ്ടാണ്, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ആര്? അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പുരോഹിതൻ. അവിടെ പുരോഹിതൻ ആരുടെ പ്രതിനിധിയായിട്ട് ഇരിക്കുന്നത്? എല്ലാത്തറിയാമല്ലോ, യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അത് നല്ലൊരു വാക്യമാണ് പറയുന്നേ ഉള്ളൂ. എന്താണ് അച്ചിരിപ്പിക്കുന്ന കാപ്പ? ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ കാപ്പ. ഇതിൻ്റെ കാപ്പ അങ്ങോട്ട് പിടിച്ച് പിടിച്ചാൽ ആ ഭിത്തിയെ പോയി മുട്ടും, ഇങ്ങോട്ട് പിടിച്ചാൽ ഈ ഭിത്തിയെ പോയി മുട്ടും. ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ കാപ്പ എന്തിനിടുന്നു? ഇത്രയും കപ്പായ ഞാനിപ്പോൾ 5 എണ്ണം ഇട്ടിട്ടുണ്ട്, 5-6 എണ്ണം. ഒത്തിരി ലെയറാണ്, ഇതിൻ്റെ ഒത്തിരി ലെയറുള്ളതാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ശുശ്രൂഷ കുപ്പായം, ഇതിൻ്റെ മണ്ടയ്ക്ക് പിന്നെയും കാപ്പ എന്നൊരു കട്ടിയുള്ളതാണ്, അതിനകത്ത് പിന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് 7 എണ്ണം ഉണ്ട്. ഇത് കാറ്റൊന്നും കയറത്തില്ല, പക്ഷേ ഇതിട്ടേ ഒക്കത്തുള്ളൂ. കാരണം അതിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തിൽ ഒരു വായിച്ചു യെശയ്യാവ് മാറും മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ആറാ സറാഫുകൾ മലാഖന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ മലാഖന്മാരാണ്. ചുറ്റിന് 12 പേര് നിൽക്കുകയാണ്. അവരെന്താ ചെയ്തത്? പറന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറൊരു ജോലിയുമില്ല. എന്താ ചെയ്യുന്നത്? തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ജീവിതം വരാൻ പരിശുദ്ധൻ 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 തന്നെ അവിടെ അത് ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവര് മറുപസഹരിച്ചുകൊണ്ട് നിൽക്കുന്നത് പറക്കുകയാണ്. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം പറയുന്നത്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് അവിടെ പമ്പതിശിൻ കോയി ഒമറി എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ മത്ബഹായി എപ്പോഴും പറന്നുകൊണ്ട് നിൽക്കണം. ഞാൻ ശുശ്രൂഷ സംഘത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ചർച്ചയ്ക്കകത്ത് പറയുകയുണ്ട്, ഞാൻ തന്നെ ക്ലാസ് എടുത്തത്, ഒരു സീനിയർ ശുശ്രൂഷകൻ പറഞ്ഞു, അച്ഛോ ഒരു നിവൃത്തിയില്ല അച്ഛാ, ഇവരുടെ കയ്യിൽ മൊത്തം മൊബൈൽ ഫോണാണ്. പള്ളിക്കകത്ത് മൊബൈൽ ഉണ്ട്, ഇവരുടെ കയ്യിൽ നിന്ന് വീട്ടിൽ മൊബൈൽ വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പഠിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന പറയുന്നത്. പോകട്ടെ, ഞാൻ പറഞ്ഞത് സറാഫുകൾ ഒരു ചുറ്റുന്നു, ഓരോരുത്തർ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പം നമ്മൾ ചൊല്ലിയ പ്രാർത്ഥന സർവഭൂമിയിൽ പറഞ്ഞ് ചൊല്ലുകയാണ്. ആലയം പുക കൊണ്ടങ്ങ് നിറഞ്ഞു, അവിടെ പറയുന്നതാ. ഈ സമയത്ത് ആലയം പുക കൊണ്ടങ്ങ് നിറയുകയാണ്. ദൈവമേ, ഒരു പുകയില്ലാത്ത ശുശ്രൂഷ ദൈവം സ്വീകരിക്കുമോ? സുഗന്ധവർഗം കൊണ്ട് നിറയുകയാണ്. അതാണ് യെശയ്യാവ് കണ്ട ദർശനം. ആ സമയത്താണ് യെശയ്യാവ് ഉപസാരിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് കുമ്പസാരിച്ചു. കുമ്പസാരിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നു? വിശുദ്ധ കുർബാന കൊടുക്കുന്നു.
സറാഫിൽ ഒരാൾ പറഞ്ഞു ചെന്ന് വായിക്കുന്നില്ല, ഞാൻ കാണാതെ പറയുകയാണ്. സറാഫിൽ ഒരുത്തൻ പറഞ്ഞു ചെന്ന് കൊടിൽ കൊണ്ടൊരു തീക്കട്ട യാഗപീഠത്തിന് മേലെടുത്തു, എടുത്തിട്ട് യെശയ്യാവിൽ നാവിൽ കൊണ്ട് അവിടെ തൊടുവിച്ചു. കൊള്ളിയില്ല, നാവിലോട്ട് അവിടെ തൊടുവിക്ക, തീക്കട്ട അല്ലേ നമ്മൾ പറയുന്നുണ്ടല്ലോ. വിശുദ്ധ കുർബാനയ്ക്ക് എന്താ പറയുന്നത്? പാവുവിൻ പുണ്യവും പാവുരികപ്രദവുമായ തീക്കട്ട വിശ്വാസജനൻ. അപ്പൊ അവിടെ പറയുന്നത് തീക്കട്ട എന്നാ പറയുന്നത്. ഈ തീക്കട്ട കൊണ്ട് നമ്മൾ കൊടുക്കുകയും ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് യെശയ്യാവ് ആരായി? വിശുദ്ധനായിട്ട് മാറി. യെശയ്യാവ് ശക്തനായിട്ട് മാറി. എന്നെ അയക്കണമെന്ന് പറയുകയാണ്. അയക്കുന്ന അങ്ങനെയാണ് മഹത്വമുള്ളവൻ യെശയ്യാവ് പ്രവാചകൻ പോയി ശക്തമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയും മഹത്വമുള്ളവൻ യെശയ്യാവ് പ്രവാചകൻ്റെ പുസ്തകം അതുകൊണ്ട് വായിക്കുന്നത്. അത്രമാത്രം ശക്തനായിട്ട് പോകട്ടെ. ഈ തീക്കട്ട നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ്. ഏതാണെന്നറിയാം? തീക്കട്ട ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും ഈ തീക്കട്ട കാണുന്നതാണ്. വിശുദ്ധ കുർബാനയാണ് തീക്കട്ടയാണ്, അതല്ല. അച്ഛൻ കാണിക്കുന്നുണ്ട്. ദാമോ ദോസ്തേൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഒരു ചുമന്ന തീക്കട്ട. അതിനകത്ത് സ്പൂണും കാണും. അന്ന് തീ കൊടുലിന് പകരം വീഞ്ഞു കൊടുക്കുന്ന സ്പൂൺ വെച്ച് കാണിക്കുകയും ഇതാണ് കാണുന്നത്. അടുത്ത ആഴ്ച കുർബാന കാണുമ്പോൾ ശ്രദ്ധിച്ചോണേ. യെശയ്യാവ് കണ്ട ദർശനമാണ് നമുക്ക് എത്ര പേർക്കറിയാമത്. നമ്മൾ പാരമ്പര്യം ക്രിസ്ത്യാനികളൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഈ തീക്കട്ട പിള്ളേർക്ക് നമ്മുടെ കാര്യത്തിൽ പിള്ളേർക്ക് കുർബാനയ്ക്ക് വീഞ്ഞൊക്കുന്നതാണ് അല്ലേ? പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടം അത് തോന്നുന്നു. പ്രിയമുള്ളവർ, യെശയ്യാവ് കണ്ട ദർശനം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീനെന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ കാണിക്കുകയും അന്നേരം നമ്മളിത് മനസ്സിലാക്കാൻ ഇടയാകണം. കോട്ടയം ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തൂവപ്പൂജയെക്കുറിച്ച്, ഈ തൂവപ്പൂജയെക്കുറിച്ച് കൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് കൂടി ഒന്ന് പോയത്. കുരുങ്ങി കിടക്കുവാണ്. തൂവപ്പൂജയുടെ കുർബാനയിൽ നമ്മൾ തൂവപ്പൂജ തന്നെ വാഴ്ത്തുന്ന ഒരു ക്രമം തന്നെയുണ്ട് അല്ലേ? തൂവപ്പൂജ നമ്മൾ വീശുന്നുണ്ട്, തൂവപ്പൂജ ഒന്ന് വാഴ്ത്തുകയും ചെയ്യും നമ്മൾ. തൂവുപ്പൂജ വാഴ്ത്തുന്ന ഒരു ക്രമമുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വിശ്വാസ പ്രമാണം എല്ലാവരും എത്തിച്ചേരുന്നത്. ഈ തൂവുപ്പൂജ വാഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒത്തിരി അർത്ഥവത്തായിട്ടാണ് യഹൂദന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളത് ശ്രീവായൊക്കെ വെച്ചതേ ഉള്ളൂ, ഒത്തിരി ക്രമീകരണം നടത്തിയതേ ഉള്ളൂ. തൂവുപ്പൂജ വാഴ്ത്തുമ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, സമയമായിട്ടുണ്ട്. അവിടെ വലിയൊരു പ്രാർത്ഥന ധൂവം അർപ്പിച്ചുകൊണ്ട് തന്നെ പുരോഹിതൻ ചൊല്ലുന്നു, ക്രമീയൻ ചൊല്ലുന്നു. അതിനുശേഷം അച്ഛൻ പറയുന്നു, ഞാൻ ബലഹീനനും പാവ്യമാകുന്ന ദാസൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. ഇതേ തൊടാൻ പോലും എനിക്ക് അവകാശം ആയി, ഞാൻ ആളല്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോലും ഇങ്ങനെ നിന്ന് കൈകൊപ്പിയൊക്കെ നിന്നിട്ടാണ് ചൊല്ലുന്നത്. അതിനുശേഷം അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷക്കാരനിങ്ങനെ പിടിക്കപ്പെട്ട് അച്ഛൻ പരിശുദ്ധനായ പിതാവ് എന്നെ സന്മനസ്സിന് പ്രത്യേകം നന്ദി. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന അച്ഛൻ ഒരു ചങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലും. അപ്പോൾ എവിടാ ചൊൽപ്പെട്ടത്? അച്ഛൻ ഈ പിടിയൻ മാത്രമേ തുറത്തുള്ളൂ, ഹൈരാണിക്കർ ഓർഡർ വെച്ചിട്ടാണ്. ഇതിനെ പിതാവായിട്ടാണ് കാണുകയാണ്, ഒരു ഹൈരാണിക്കർ ഓർഡർ. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. പിന്നെ ഈ രണ്ട് ചങ്ങനെ കയറി പിടിക്കും. ഇത് ആരുടെ നാമത്തിലൂടെ വന്നാലും പിതാവ്. അടുത്ത അച്ഛൻ കയറി രണ്ട് ചങ്ങലിങ്ങനെ പിടിച്ചു. അതെന്തിനാണ് പിടിക്കുന്നത്? ആരായിരിക്കും പിതാവ് കഴിഞ്ഞാൽ പിന്നെ പുത്രൻ? പുത്രൻ എന്തിനാണ് രണ്ട് ചങ്ങലെ പിടിച്ചത്? ദൈവത്വവും മനുഷ്യത്വവും യുണൈറ്റഡ് ആയത്, ഈ ഒരുമിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു ചങ്ങലല്ലേ പിടിച്ചത്, ഈ ചങ്ങലോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചു കൂട്ടരുത്. എന്നിട്ട് പരിശുദ്ധനായ പുത്രൻ രണ്ടിതല പുറത്തുള്ളൂ, ഇതേ മാത്രം പുറത്തുള്ളൂ, പുത്രൻ പരിശുദ്ധൻ എന്ന് പിടിച്ചു വരും. ഇനി ബാക്കി ആരാ ഉള്ളത്? പരിശുദ്ധരൂപ, പരിശുദ്ധരൂപ ആണ്. അതിനുശേഷം പരിശുദ്ധനായ റൂഹ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് സർവസഭയെയും ഒന്ന് സമർപ്പിക്കുകയും അവിടെ ചെല്ലുന്ന പ്രാർത്ഥന ഇപ്പം മലയാളത്തിലായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. മരിച്ചവരെയും ഗുരുക്കന്മാരെയും സഹോദരി സഹോദരികളെയും നമ്മുടെ ഉമ്മൻചാണ്ടിയെയും അച്യുതാനന്ദ അച്യുതാനന്ദനെ ഓർത്തോ, നേതാക്കന്മാരെ ലൗകിക എല്ലാവരും ഓർക്കും. നമ്മളെല്ലാവരും ഓർക്കാതെ മൂന്നാം ദിവസം നമ്മൾ ഭരണകർത്താക്കളെ ഓർക്കുന്നുണ്ടല്ലോ. എല്ലാ ഭരണകർത്തേക്കൊണ്ടും ഓർക്കാൻ നമുക്ക് ഒരു വാല്യം ചെയ്യാം, നമ്മളെല്ലാവരും ഓർക്കും. എന്നിട്ട് ഈ ധൂപം എല്ലാവർക്കും തരും. അച്ഛനാണ് യഥാർത്ഥത്തിൽ പടിഞ്ഞാറോട്ട് വരേണ്ടത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ കൊടുത്തങ്ങ് വിടുന്നതേ ഉള്ളൂ. ആ കോട്ടെ, സർവേശ്വരാവ്. അതിനുശേഷം
ആണ് സർവശക്തിയുള്ള പിതാവായി ചൊല്ലിയിട്ട് ശുശ്രൂഷക്കാരൻ എന്ത് ചെയ്യുന്നു, തൂക്കുകുറ്റിയുണ്ട്, പടിഞ്ഞാറ് വാതിൽ വരെ വരുന്നത്. ആ സമയത്താണ് ചില പുഷന്മാരൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നത് കണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ഇതാണ് തൂക്കുറ്റി വാഴുവിൻ്റെ പ്രധാനപ്പെട്ട ക്രമം. ഈ പിതാവ് ശ്രദ്ധിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധ അതിൻ്റെ ക്രമം തന്നെ കാണുമ്പോൾ അറിയാം. 12 മണിയുണ്ടല്ലോ, ഇതിനെ കുറിക്കുന്നു. ഇപ്പോഴത്തെ കിടുക്ക് കുറവാണ്, പണ്ടൊക്കെ നല്ല കിടുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടെ, ഇവരിങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു, സുശേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ഈ ചങ്ങല 72 കണ്ണിയാണ്, 72 എന്തിനായിരിക്കും 72 അറിയിപ്പുകൾ. ഇനി ഉണ്ടല്ലോ, ഇതിനകത്ത് കരിയുണ്ട്, കരി കത്തിയിട്ടുണ്ട്. സഭയിലെ ജനങ്ങൾ, വിശ്വാസികൾ, ഭൂമി, ഇതെന്തുമായിരുന്നു, സ്വർഗം, എല്ലാം കൂടെ ചേരുന്നതാണ് ഏത് സ്തൂപ്പിരി എന്ന് പറയുന്നത്. നമ്മൾ അതായത് പറയും, ഇത്ര മാത്രം നമ്മൾ ഇച്ചിരി കൂടി അർത്ഥവത്തായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ, പരിശുദ്ധ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവശിച്ച് നമ്മൾ ആ ഒരു മനസ്സിലേക്ക് വരുന്നത്. 12 മണികൾ, 12 ശിഷ്യന്മാർ, അതുപോലെ തന്നെ 72 അറിയിപ്പുകൾ. ഇതിൽ വിശ്വാസികളുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്, സുഗതവർഗം എപ്പോഴും പോകുന്നുണ്ട്. ഇത് സ്വീകരിക്കുക എന്നൊക്കെ വേണം സ്വർഗം. ഇതാണ് കരിമുറിയാമിൻ്റെ കഥാപാത്രമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് വേറൊരു പര്യായമായിട്ട് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയാണ് ഗോപിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് അത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഇനിയും ഒത്തിരി ഒത്തിരി ആശയങ്ങൾ ഇതിൻ്റെ ഉണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. സമയം നമുക്ക് അടുത്തുപോയി, അതുകൊണ്ട് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഇങ്ങനെയുള്ള വിശ്വാസ പഠന ക്ലാസ്സിൽ വന്നിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത് എങ്കിൽ പോലും നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ഗാംഭീര്യവും ഇതുമൂലം ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, ഇതുമൂലം ഉണ്ടാകുന്ന തിരിച്ച് ശാപവും ഉണ്ട്. ശാപിക്കപ്പെട്ട ഒരാളുടെ പേരെന്തുമായിരുന്നു, 4 പേരുടെ പേര് പറഞ്ഞു, ഒരാളെങ്കിലും പേര് പറയണേ. ദാദാനെ പൂക്കി വിളിക്കുന്നു, കോരഹ് ഓൻ എന്ന് പറയുന്ന അങ്ങനെ 3-4 പേരുണ്ട് അവിടെ. അങ്ങനെ വളരെ വലിയ അർത്ഥമുള്ള ഒരു പഠനമാണ് തൂക്കുറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളിത് പഠിക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കിയത്. ഇത് ഒരു കേൾവിക്കാരെ പോലെയാകാതെ ഇത് നമ്മുടെ ജീവിതത്തിൽ ആരാധന അർത്ഥവത്തായി സംബന്ധിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൂമർപ്പിക്കുമ്പോൾ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഈ സുഹൃതത്വത്തോടൊപ്പം എങ്ങോട്ട് വരണമേ, മുകളിലേക്ക് വരണമേ. അതിന് ഞാൻ ആരാകണം, വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. ഈ കരി കാണുമ്പോൾ, ഈ കത്തിയ കരി, കത്തിയ തീ കാണുമ്പോൾ ദൈവം അതുപോലെ എന്നെയും ആക്കി തീർക്കണമേ. അതെങ്ങനെയാണ് കത്തിയത്, ഈ അഗ്നി കൊണ്ടുവന്ന് പകർന്നപ്പോഴാണ്. പാപി എവിടെ ചെല്ലണം, അഗ്നിയിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അഗ്നി വന്ന് അതിൽ വരുമ്പോൾ മാത്രമേ ഈ കരി പാപം മാറി വിശുദ്ധമാകുകയുള്ളൂ. ആ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥനയാകുന്ന സ്വന്തം വിടുമ്പോൾ ഈ പ്രാർത്ഥന എങ്ങോട്ട് മാത്രമേ വരത്തുള്ളൂ, മുകളിലേക്ക് വരികയുള്ളൂ. കരി മാത്രമേ ഉള്ളെങ്കിൽ അവിടെ പുകയില്ല, ഒന്നുമില്ല, വെറും പ്രാർത്ഥന കഴിച്ചിട്ട് പോകാമെന്നേ ഉള്ളൂ, ഒരു ഫലവും ഉണ്ടാകുകയില്ല. അതൊക്കെയാണ് ഇതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള അർത്ഥം. ഞാൻ ഒത്തിരി തിയോളജിയിലേക്കൊന്നും പോയില്ല, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരുന്നു. ഇത് ജീവിതത്തിൽ ഫലവത്താകുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഇന്നത്തെ ക്ലാസ് സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അറുമ്പാശനോടും ഇതിൻ്റെ ചുമതലപ്പെട്ടും കാരണമുള്ള പ്രത്യേകമായ സന്തോഷം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.